സൂറത്ത് മറിയം 20-ാം ഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനു ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويقول الإنسان وإذا ما مت لسوف أخرج حيا أولا يذكر الإنسان أنا خلقناه من قبل ولم يك شيئا. فوربك لنحشرنهم والشياطين ثم لنحضرنهم حول جهنم جثيا. ثم لننزعن من كل شيعة أيهم أشد على الرحمن عتيا. ثم لنحن أعلم بالذين هم أولى بها صليا. وإن منكم إلا واردها كان على ربك حتما مقضيا. ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. صدق الله مولانا العلي العظيم، صدق وبلغنا رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ബഹുമാനരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റഹ്മത്തും അല്ലാഹുവിൻ്റെ ഹിമായത്തും അല്ലാഹുവിൻ്റെ ഹിഫ്ളും രണ്ട് ലോകത്തും അല്ലാഹു നമുക്ക് നമ്മുടെ ബന്ധുക്കൾ, കൂട്ടുകാർ, സുഹൃത്തുക്കൾ ദുആ കൊണ്ട് വസീത് ചെയ്ത് എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ഷിഫ നൽകട്ടെ. നമ്മൾ മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. നമ്മുടെ കൂട്ടിലങ്ങാടി ഭാഗത്തൊരു സദഖത്തുള്ള മുസ്ലിയാർ, നമ്മുടെ മക്ക KMCC യുടെയും സൗദി സമസ്ത ഇസ്ലാമിക് സെന്ററിൻ്റെയും മക്ക ദാർൽഹുദ സെൻട്രൽ കമ്മിറ്റിയുടെയും ഒക്കെ പ്രധാന ഭാരവാഹിത്വം വഹിക്കുന്ന കുഞ്ഞുമോഹൻ ഹാജിയുണ്ട്, കാക്കിയ. അദ്ദേഹത്തിൻ്റെ പിതാവ് മിനിഞ്ഞാന്ന് വഫാത്തായി. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനുഭാവന് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിടം അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നരകത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ചില ആളുകളെ കൊണ്ടുവരുന്നു, അവരെ നരകം അള്ളാഹു കാണിക്കുന്നു എന്ന് പറഞ്ഞ ഭാഗം 68-ാമത്തെ ആയത്ത്. ഫവറബ്ബിക ലനഹ്ശുറന്നഹും വശയാത്തീൻ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റബ്ബിനെ തന്നെ സത്യം എന്ന് പറഞ്ഞ് നബി തങ്ങളോടുള്ള ഒരു അഭിസംബോധന, അതൊരു വല്ലാത്ത ഹൃദയസ്പൃക്കായ ഒരു അഭിസംബോധനയാണ്. ഫവറബ്ബിക, നബിയെ, അങ്ങയുടെ രക്ഷിതാവായ അള്ളാഹു, അള്ളാഹു തന്നെ പറയാൻ, ആ റബ്ബിനെ തന്നെയാണ് സത്യം. ലനഹ്ശുറന്നഹും, അവരെ മുഴുവൻ ഞാൻ ഹാജരാക്കും. വശയാത്തീൻ, പിശാചുക്കളെയും
പിശാചുക്കൾ എന്ന് പറയുന്നത് ജിന്നുകളിലെ റബല്യസായ വിഭാഗത്തിനെയാണ് ഷയാത്വീൻ എന്ന് പറയാം. ജിന്നുകൾ നല്ലവരും ചീത്തയരുമുണ്ട്, മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമുണ്ട്. ജിന്നുകളിൽ ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. ഇന്നലെ നാട്ടിലെ വിഷയം ജിന്നുകളുടെ ലോകമായിരുന്നു, അതിലേക്കടക്കല്ല. പക്ഷെ അതിൽ പിശാചുക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ട്. അതായത് ഞങ്ങൾ ഒരിക്കലും നന്മയുടെ പക്ഷത്ത് നിൽക്കില്ല എന്ന് പറഞ്ഞ ഒരു ശാഠ്യം പിടിക്കുന്ന ഒരു വിഭാഗമാണത്. അവരെ അക്രമകാരികളും മനുഷ്യരെ ബുദ്ധിമുട്ടാക്കുന്നവരുമാണ്. അവരുടെ ഹെഡാണ് ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി. പിശാചുക്കളെ അല്ലാഹു തആല ഹാജറാക്കും. ثم لنحضرنهم حول جهنم جثيا. നരകത്തിനു ചുറ്റും അവരെ കൂട്ടം കൂട്ടമായി നമ്മൾ ഹാജരാക്കി നിർത്തും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു അവന്റെ അദാബിൽ നിന്ന് നമ്മളൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ശിഷ്യനുണ്ട്, അൽഖമ റളിയല്ലാഹു അൻഹു, താബിഈയാണ്. അദ്ദേഹം കൂഫക്കാരനാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ കൂടെ അൽഖമ റളിയല്ലാഹു അൻഹു അടക്കമുള്ള അസ്ഹാബുകൾ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാർ കൂഫയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരാള് ബാർബക്യൂ ചെയ്യുന്നത് കണ്ടു എന്നാണ്. ആടിന്റെ തലയെടുത്തിട്ട് ബാർബക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കനലിൽ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് ബോധം കെട്ടുകൂടുന്ന അൽഖമ റളിയല്ലാഹു അൻഹു, ഇത് താബിഈയായ അൽഖമ. നമ്മള് ഒരു ചരിത്രം ഇങ്ങനെ പറയാറുണ്ട് ഉസ്താദ്മാരൊക്കെ, ഒരു അൽഖമ റളിയല്ലാഹു അൻഹു സഹാബിക്ക് കലിമല്ലാൻ പറ്റിയില്ല, ആ സംഭവം അടിസ്ഥാനരഹിതമാണെന്നാണ്, അങ്ങനെ സംഭവം ഇല്ല എന്നാണ് ആൾക്കാരങ്ങനെ വേദം പറയണമല്ലൊക്കെ പറയലുണ്ട്. പിന്നെ ഉമ്മാനെ പൊരുത്തം കിട്ടിയപ്പോഴാണ് നബിതങ്ങള് അടുത്ത് വന്ന് പൊരുത്തം വാങ്ങിച്ചു, എന്റെ മോനെ ഞാൻ പൊരുത്തപ്പെട്ടെടുത്തു, അപ്പോഴാ കെലിമ ചൊല്ലാൻ പറ്റിയ. ആശയം നല്ലതാണ്, പക്ഷെ ആ സംഭവം ഇല്ലെന്നാണ്. അത് മഖ്ദൂബായ കളവ് പറയപ്പെടുന്ന സംഭവമാണ്, അതങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതിനെ സംബന്ധിച്ചുള്ള തഹ്ഖീഖിൽ ആലിമീങ്ങൾ പറയുന്നുണ്ട്, ഇല്ലാത്ത കഥയാണ്. അങ്ങനത്തെ കുറെ സംഭവങ്ങൾ വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന കുറെ കഥകളുണ്ടാവും. ഇത് അൽഖമ എന്നവരല്ല, ഇത് താബിഈയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ അൽഖമ റളിയല്ലാഹു അൻഹു. അപ്പൊ ആ ആടിനെ തല വേവിച്ചുകൊണ്ടിരിക്കെ ബോധം കെട്ടു വീണു എന്ന് പറഞ്ഞിട്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബോധം തെളിഞ്ഞപ്പോ, അല്ല നിങ്ങൾക്ക് എന്തേ പറ്റിയത്, എന്തേ തല കറങ്ങിപ്പോയത്, യാത്ര പോകുന്ന പോക്കിന് പെട്ടെന്ന് ഒരാള് വീഴാണ്. അപ്പൊ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ മനുഷ്യരെ വേവിക്കുന്ന സംബന്ധിച്ച് പറഞ്ഞില്ലേ, ഞാൻ അത് ഓർത്തുകൊണ്ട് എനിക്ക് പിന്നെ സഹിക്കാൻ പറ്റിയില്ല, ഞാൻ അങ്ങനെ ബോധം കെട്ടുവിടതാണ്. സുബ്ഹാനല്ലാഹ്. ثم لننزعن من كل شيعة. എല്ലാ ഓരോ വിഭാഗങ്ങളിലും ഓരോ പാർട്ടികളിലും ഓരോ സംഘടനകളിലും, അയ്യുഹും അഷദ്ദു അല റഹ്മാൻ അതിയ, കാരുണ്യവാനായ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ അഹങ്കാരം കാണിച്ചവർ ആരാണ്, അവരെ നാം ആദ്യം ഇവിടെ പുറത്തേക്ക് കൊണ്ടുവരും. അല്ലാഹു ഇല്ലെന്ന് പറയുകയോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ കളിയാക്കുകയോ പരിഹസിക്കുകയോ, ഇപ്പൊ നാട്ടിലൊക്കെ കുറെ യുക്തിവാദികളും ഫ്രീ തിങ്കേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്, മുസ്ലിം പേരുള്ളവരൊക്കെയാണ് ചെയ്യുന്നത്. വളരെ ബാലിശമായ വാദങ്ങളും ചരിത്രത്തിൽ ഒരാളും പറയാത്ത ചരിത്രങ്ങളൊക്കെ അവര് പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തിയിട്ടും ഇസ്ലാമിന്റെ പ്രാമാണികതയും അല്ലാഹുവിന്റെ കലാമ പോലും അവർക്ക് ഇംപ്രസീവ് അല്ല, ഇതൊക്കെയാ പറയണത്. ഓരോ മൗലവിമാരൊക്കെയാണ് പേര്, പേരൊക്കെ അങ്ങനെ കാണുന്നത്, മാസ്റ്റർമാരും മുൻഷിമാരൊക്കെ. അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ, എന്താ പറയാൻ പറ്റുള്ളൂ. ഖുർആൻ എന്താണെന്ന് പഠിക്കാതെ പറയുന്നത്, അള്ളാഹുവിന്റെ കലാമിന്റെ ഹിക്മത്ത് എന്താണ്, ഖുർആനിന്റെ ദാർശനിക വശം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ പഠിക്കന്നെ. കോടാനുകോടി ആളുകൾക്ക് മനസ്സിലായത് ഒരാൾക്ക് മനസ്സിലാവാത്ത അയാളെ കുഴപ്പമൊന്നുമില്ല, ഇതിനർത്ഥം കോടാനുകോടി മനസ്സിലായ ആൾക്കാർ മോശക്കാരാണ് എന്ന് വരുത്താൻ വേണ്ടി. അങ്ങനെ വളരെ ബാലിശമായി അള്ളാഹുവിന്റെ കലാമിനെയും നിബിധങ്ങളെയും ഒക്കെ മോശമായിട്ട് പറയാം, അള്ളാഹു കേൾക്കാൻ പോലും പറ്റുന്നില്ല. ഞാനത് ആളുകൾക്ക് എന്തെങ്കിലും അതിന് മറുപടി പറയേണ്ടതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കുറച്ച് കേട്ടു നോക്കി, എപ്പോഴേക്കും വല്ലാത്ത വിഷമം കേട്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനത് ഇങ്ങനെ കേൾക്കുമ്പോൾ എന്നെ മോനെടുത്തിണ്ടായിരുന്നു, കുട്ടി പറഞ്ഞു എന്താണ് അബി ഇങ്ങനെ നബിനെ പറ്റിയൊക്കെ ആരങ്ങനെയൊക്കെ പറയാ, ആർക്കങ്ങനെയൊക്കെ ധൈര്യം വരെ പറയാനായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ പിന്നെ അത് അവിടെ നിർത്തി, മോനും കേൾക്കുന്നു, പഠിച്ചോണ്ടിരിക്കുന്നു, മോനും കേട്ടോണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വളരെ മോശമായിട്ട് പറയാം. ഒന്നും പഠിക്കാതെ പറയുന്നത്, ഹിജറയുടെ അടിസ്ഥാന വിഷയങ്ങൾ എന്താണ്, ഹുദൈബിയ സന്ധ്യയൊക്കെ നബിന്റെ കുതന്ത്രമായിരുന്നു, മഅദല്ലാഹ്.
ലോകത്ത് ഒരാളും പറയാത്തത് മലയാളിയായ അബ്ദുൽ ജബ്ബാർ മാഷായി പറയണത്. കൂട്ടത്തിലൊരു തിരുവനന്തപുരത്തുകാരൻ മുഹമ്മദ് ഖാൻ, അവരൊക്കെ ഒന്ന് ഇരുന്ന് പഠിച്ചാൽ മതി. അത് രാമായണക്കുറി ശരിക്കും പഠിച്ചിട്ടുണ്ട്, രാമായണത്തിലെ കഥയൊക്കെ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനും ഹദീസും മാത്രം പഠിച്ചിട്ടില്ല. അവര് ആരൊക്കെ എഴുതി വെച്ച് എന്തൊക്കെയോ അവിടെ വായിച്ചു ഇത് വായിച്ചു എന്ന് പറയാം. ലോകത്തൊരു ചരിത്രപണ്ഡിതന്മാരും പറയാത്തതൊക്കെ ബാലിശമായ വിഷയങ്ങളൊക്കെ എടുത്തിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ കുറ്റം അതൊക്കെ അതീയ അഴുത്തുവാണ്. മനുഷ്യൻ ഹൃദയത്തിൽ തോന്നുന്ന അഹങ്കാരമാണ്, ഞാൻ അതിനു മാത്രമൊന്നും അല്ല, എനിക്ക് ഞാൻ അതിലും വലുതാണ് എന്ന് മനുഷ്യന് തോന്നുന്നിടത്താണ് ഈ അഹങ്കാരത്തിന്റെ വാക്കുകൾ വരുന്നത്. നമ്മൾ പഠിച്ചില്ല. ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതല്ലേ? അല്ലാഹു തആല അലിഫ്ലാമീം ദാലികൽ കിതാബു ലാ റൈബ ഫീ, സന്മാർഗ ദർശനം അള്ളാഹുവേ ഞങ്ങൾക്ക് നൽകണമേ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങൾക്ക് നേർമാർഗം കാണിച്ചു തരയണമേ എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ആരംഭിക്കുന്ന സൂറയാണ് സൂറത്തുൽ ബഖറ. അലിഫ് ലാം മീം എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹു അഅലമു ബിമുറാദിഹി ബിഹി, അതിന്റെ അർത്ഥം എന്താണെന്ന് അല്ലാഹുവിനെ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്ന് ബോധ്യപ്പെടുന്നിടത്താണ് അറിവ് ആരംഭിക്കുന്നത് എന്ന് അതിനർത്ഥം. അതിന്റെ അർത്ഥം അള്ളാഹുവിനെ അറിയുള്ളൂ എന്നിട്ട് പറയാണ് ദാലികൽ കിതാബു ലാ റൈബ ഫീ, ഈ ഗ്രന്ഥം അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, ഇതിൽ സംശയമില്ല. ഹുദൻ ലിൽ മുത്തഖീൻ, സന്മാർഗികളായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ സന്മാർഗ ദർശനമുണ്ട്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, കാണാത്തതിൽ വിശ്വസിക്കുന്നവർ, യുഖീമൂന സ്വലഹ വമിമ്മ റസഖനാഹും യുൻഫിഖൂൻ എന്ന ആ സൂറത്തുൽ ബഖറയുടെ ആരംഭ വചനം നമ്മൾ ആർക്കും അർത്ഥം പറയാൻ കഴിയാത്ത മൂന്ന് അക്ഷരങ്ങൾ അലിഫ് ലാം മീം, അതിന്റെ അർത്ഥം എന്താ? അല്ലാഹു അഅലമു ബിമുറാദിഹി ബിഹി. അങ്ങനെ ഒരു തുടക്കം അള്ളാഹുവിന്റെ കിതാബിൽ വരാൻ തന്നെ കാരണം മനുഷ്യൻ അറിവില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അറിവിനെ സംബന്ധിച്ചുള്ള പഠനം ആരംഭിക്കേണ്ടത്. എനിക്കെല്ലാം തിരിയാം എന്ന് വിചാരിക്കുന്നവർക്ക് പഠിക്കാൻ കഴിയില്ല. അതാണ് ഈ നിരീശ്വരവാദികൾക്കൊക്കെ പറ്റുന്നത്. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അല്ലാ എന്താ ചെയ്യാം? എല്ലാ ഓരോ വിഭാഗങ്ങളിൽ നിന്നും നാം പുറത്തേക്ക് വലിച്ചു കൊണ്ടുവരും. കാരുണ്യവാനായ അള്ളാഹുവിനോട് അഹങ്കാരം കാണിച്ചവരിൽ ഏറ്റവും വലിയ അഹങ്കാരികളെ നാം അവരിൽ നിന്ന് നരകത്തിന് ചുറ്റും കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആദ്യം അവരിലെ നേതാക്കന്മാരെ നാം പുറത്തേക്ക് കൊണ്ടുവരും. അഷദ്ദു അലല്ലാഹ്, അള്ളാഹുവിനോട് എന്ന് പറയേണ്ടടത്ത് അല്ലാഹു ഉപയോഗിച്ച വാക്കെന്താണ്? അഷദ്ദു അല റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിനോട്. ഈ കാരുണ്യവാനോടാണ് ഈ നന്ദികേട് കാണിച്ചത്. നമ്മളെ മക്കള് ഓടിപ്പോകുമ്പോഴും ഇറങ്ങി ഓടുമ്പോഴും ആപ്പമാരെ ഉമ്മമാരെ സങ്കടപ്പെടുത്തി പോകുമ്പോഴും പറയില്ലേ എത്ര മോശമാണ്, വളർത്തി വലുതാക്കി ഉമ്മി വാപ്പയല്ലേ, ആ വാപ്പയുടെ ഉമ്മയോട് ചെയ്ത് മോശമായില്ലേ. അപ്പൊ നമുക്ക് ജന്മവും തന്ന അല്ലാഹുവിനെ പറ്റി എന്താ നമ്മൾ പറയാ? ഉമ്മി വാപ്പയും ജനിച്ചിലേഷൻ എടുത്ത് നോക്കിയിട്ടുള്ളൂ, അവർക്ക് ഓക്സിജൻ തരാൻ കഴിയില്ല അമ്മക്കും അപ്പാക്കും, അത് അള്ളാഹു തന്നെ വെച്ച് തരണം. ശരീരം വളർത്താൻ കഴിയില്ല, നമ്മുടെ മെന്റൽ ഗ്രോത്ത്, ഫിസിക്കൽ ഗ്രോത്ത് ഇതൊക്കെ അള്ളാഹു ചെയ്തു തരുന്ന വിഷയങ്ങളിലെല്ലാം ആ റബ്ബിനോട് നമ്മൾ ചെയ്യുന്ന നന്ദികേടുവിനെ എത്രയാണ്. അതുകൊണ്ടാണ് അലർ റഹ്മാൻ, കാരുണ്യവാനോട് ഏറ്റവും കൂടുതൽ അഹങ്കാരം കാണിച്ചവരെ നമ്മൾ ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരും. ആ നരകത്തിലേക്ക് പ്രവേശിക്കുവാൻ ഏറ്റവും യോഗ്യരായ ആളുകൾ ആരാണെന്ന് നമുക്കറിയാം. അല്ലാഹു പറയാം ഇതിലാരാണ് നമുക്ക് നന്നായിട്ടറിയാം. നരകത്തിലേക്ക് പോയി പതിക്കാൻ അർഹതയുള്ളവർ ആരൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ടും അറിയാം. ഈ ആയത്താണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് പഠിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ആ ജഹന്നമിലേക്ക് വരുന്നവർ തന്നെയാണ്. മുസ്ലിമും അമുസ്ലിമും ആ നരകത്തിന്റെ അരികത്തേക്ക് വരും, അതിന്റെ മീതെ കടന്നു പോകും എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. നരകത്തിൽ കടക്കും എന്നല്ല, നരകത്തിന്റെ മീതെ കടന്നു പോകും, നരകത്തിന്റെ അരികത്തേക്ക് വന്ന് കാണും. ഇത് അർത്ഥം മനസ്സിലാക്കാതെ ഒരു യുക്തിവാദി പ്രസംഗിക്കണ ഞാൻ കേട്ടത്, അത് ഇംഗ്ലീഷുകാരനെന്ന് മാത്രം. വഇമ്മിൻകും ഇല്ലാ വാരിദുഹ, യു ഷാൽ ഡെഫിനറ്റ്ലി എൻറ്റർ ഹെൽ ഫയർ. ഖുർആൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മുസ്ലിമീങ്ങൾക്ക് സ്വർഗുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാണ് എന്ത് ചെയ്യാണ് അവർക്ക് നരകമുണ്ട്. ഇറ്റ് ഈസ് കോൺട്രഡിക്ഷൻ ബൈ ഇറ്റ്സെൽഫ്. തഫ്സീർ പഠിക്കാത്തോണ്ട് വരുന്ന കുഴപ്പമാണ്. എന്ത്
وإن منكم إلا واردها ورد ماء مديا موسى نبي عليه الصلاة والسلام مديا വെള്ളത്തിന്റെ അരികത്തേക്ക് എത്തി എന്ന് പറഞ്ഞല്ലോ. ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ ആ പെൺകുട്ടികൾക്ക് കിണറ്റിലെ വെള്ളം കുടിപ്പിച്ചു കൊടുത്ത കഥ പറഞ്ഞിടത്ത് വറദ മദിയൻ, മദിയനിലെ വെള്ളത്തിന്റെ അരികത്തേക്ക് അടുത്തേക്ക് എത്തുന്നതിന് വറദ എന്ന് പറയും. വാരിദുഹ എന്ന് പറഞ്ഞ വെള്ളത്തേക്ക് മൂസ നബി ചാടിയിട്ടൊന്നുമില്ല എന്ന പോലെ ഇമ്മിങ്കും ഇല്ല വാരിദുഹ, നിങ്ങൾ ഓരോരുത്തരും നരകത്തിന്റെ അരികത്തേക്ക് വരുന്നവർ തന്നെ. അതായത് സിറാത്തു പാലത്തെ കുറിച്ച് പറയുന്ന ആയത്താണിത്. സിറാത്തിലൂടെ കടന്നു പോവണം എന്ന ആ ഒരു അള്ളാഹുവിന്റെ പരലോകത്ത് റബ്ബ് നിശ്ചയിച്ച വലിയൊരു കടമ്പയുണ്ടല്ലോ സിറാത്തു പാലം എന്ന് പറയുന്നത്. ആ പാലം കടക്കും എന്നതിന് ഖുർആനിലെ തെളിവ് ഇതാണ്. ഇമ്മിങ്കും ഇല്ല വാരിദുഹ, ഈ ആയത്താണ് പരലോകത്ത് സത്യവിശ്വാസികളും അല്ലാത്തവരും സിറാത്തിന്റെ മീതെ പോകേണ്ടവരാണ്. പാപികളിൽ നിന്ന് താഴെ വീഴും, മുഅ്മിനീങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടും. ആ സിറാത്ത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സംവിധാനം ആയത്തുകളിൽ തെളിയുന്നത് ഇതിലാണ്, ഈ ആയത്താണ്. വഇമ്മിങ്കും ഇല്ലാവാരി, നിങ്ങൾ ഓരോരുത്തരും അങ്ങോട്ട് വരുന്നവരാണ്. മുസ്ലിമും അമുസ്ലിമും അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ഒക്കെ നരകം കണ്ടുകൊണ്ടാണ് അപ്പുറത്തേക്ക് എത്തുക. ഇത് അല്ലാഹു തീരുമാനിച്ചു ഉറപ്പിച്ചു വെച്ച വിഷയമാണ്. ആ യാത്രയില്ലാതെ ഒരാളുമില്ല, ആ സിറാത്ത് കടക്കാതെ ഒരാൾക്കും പോകാൻ കഴിയില്ല. പിന്നെ സത്യവിശ്വാസികളായ അള്ളാഹുവിനെ ഭയപ്പെട്ട ആളുകളെ നാം അവിടെ നിന്ന് രക്ഷപ്പെടുത്തും. അവരതിന്റെ മേൽ കടന്നുപോകും, വിശ്വാസികൾ രക്ഷപ്പെടും. വളരെ വ്യക്തമാണ് ആശയം. അതിക്രമികളായ ആളുകളെ ആ നരകത്തിൽ അള്ളാഹു കാലങ്ങളോളം ഉപേക്ഷിക്കുകയും ചെയ്യും, അവരെ നരകത്തിലേക്ക് വീഴും. അപ്പൊ അങ്ങനെ ഖുർആനിൽ അങ്ങനെ കോൺട്രഡിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞൊരു ശേഷം ഈ ആയത്തിലോദ്യ വിഷയം തീരാവുന്നുള്ളൂ. എല്ലാരും വരും, സത്യവിശ്വാസികൾ അള്ളാഹു രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞ വിശ്വാസികൾ കടക്കണില്ല എന്നല്ലേ? അത് അത്രയും വ്യക്തമാണ്. പക്ഷെ അത് നോക്കൂല, അവിടെ മാത്രം നിന്നിട്ട് പോവും, എനിക്കിത് മതി എന്ന് പറയും. അള്ളാഹു ചോദിക്കുക, നിങ്ങൾ എന്താണ് അള്ളാഹുവിന്റെ വചനങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത് മാത്രം വിശ്വസിക്കുകയും മറ്റേ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാണോ? അള്ളാഹുവിന്റെ കലാമിനെ മൊത്തത്തിൽ മനസ്സിലാക്കണ്ടേ എന്ന് അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്. ഇവരൊക്കെയാണ് ജാഹിലിങ്ങളോട് ഇപ്പൊ എന്താ പറയാ, ജഹലിന് പരിഹാരം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ അല്ല വേറൊന്നും. നമ്മൾ എത്ര വെച്ചിട്ട്, ഞാനിപ്പോ ആ ഒരു യുക്തിവാദിന്റെ സംസാരം ഒരു മുക്കാമണിക്കൂറോളം കേട്ടു. അബദ്ധം എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ കുട്ടിക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്ന വിഷയമാണ്. നോക്കുമ്പോ അതിനും ഒരു 10,000-70,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കാണുന്നുണ്ട്, ഫ്രീ തിങ്കേഴ്സ്. ഞാൻ അത്ഭുതപ്പെട്ടു, ഇങ്ങനെ ജാഹിലിങ്ങൾക്കും ശ്രദ്ധ കൊടുക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ. അതിൽ ബഹുഭൂരിപക്ഷം മുസ്ലിം പേരുള്ളവരാ. അപ്പൊ അതിന് മറുപടി പറയാൻ നിന്നാൽ നമ്മൾ ആഴ്ചകളോളം പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇവർക്ക് ബേസിക്സ് മനസ്സിലാക്കി കൊടുക്കണം, അതിന് മാസങ്ങളെടുക്കും. പിന്നെ പറയാൻ മാത്രം യോഗ്യമായ ഒരു ഒരു വാദഗതിയോ ഒന്നും അതിൽ കാണുന്നില്ല. ജാഹിലിയങ്ങൾ പലതും വിളിച്ചു പറയുന്ന നമ്മൾ ജാഹിലിയങ്ങൾ പോയി പഠിക്കാം. വിവരമുള്ള ആളുകൾക്ക് സംശയങ്ങൾ വരാം, അത് നമ്മൾ തിരുത്തി കൊടുക്കണം. പഠിക്കാത്തവൻ പഠിക്കാം, അവനെ പഠിപ്പിക്കാൻ നമുക്ക് ഒരു വേദോ രണ്ട് വേദോ 1,000 വേദോ രണ്ടും പഠിപ്പിക്കൽ സാധ്യമാകില്ല. അത് ഓരോരുത്തരും സ്വയം സമയമെടുത്ത് ചെയ്യേണ്ട വിഷയമാണ്. തെറ്റുകളെ തിരുത്തി കൊടുക്കാം, അത് തെറ്റുപറ്റിപ്പോയതാണ്, വിവരക്കേട് കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ. അപ്പൊ അതിന്റെ പേരിലാണത് ആ വിഷയം നീക്കി വെക്കുന്നത്. പക്ഷേ ആളുകൾ മനസ്സിലാക്കണം, വെറുതെ ഒരു പറയുന്നൊന്ന് കേട്ടു നോക്കാന്നൊക്കെ വിചാരിച്ചിട്ടങ്ങ് ചെന്നാലേ ഒരു പക്ഷെ ഈമാൻ അങ്ങ് ഊരിപ്പോയി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വളരെ ഗുരുതരമായ, വളരെ ഒരു മുസ്ലിമിന് ചിന്തിക്കാൻ പോലും പറ്റാത്തത് അള്ളാഹുവിന്റെ കലാമിനോ ദീനിനെ കുറിച്ചോ ബേസിക്സ് പോലും ഉള്ള ഒരാൾ അങ്ങനെ പറയില്ല. എന്നെ ജബ്ബാർ മാഷ് എന്നാണ് പേര്. ഇയാൾ കേട്ടോ, അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. وَإِمِّنْكُمْ إِلَّا وَارِدُهَا كَانَ عَلَىٰ رَبِّكَ حَتْمًا مَقْضِيًّا نِنْغَلْ أُرُورِ التَّرُمْ وَإِمِّنْكُمْ إِلَّا وَارِدُهَا എന്താണ് വുറൂദ് എന്നതിനെ സംബന്ധിച്ച് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. രണ്ട് അഭിപ്രായങ്ങളാണ് ഇവിടെ ഇനി ചർച്ചയിൽ വരാനിരിക്കുന്നത്. ഒന്ന്, നരകത്തിലേക്ക് കടക്കും, പക്ഷെ ആ നരകത്തിന്റെ തീയിനെ അള്ളാഹു തണുപ്പാക്കി കൊടുക്കും. സത്യവിശ്വാസികൾ തണുപ്പിലൂടെ അക്കരെ പറ്റും, നമ്മൾ പുഴ കടക്കുന്ന പോലെ.
അവർക്ക് വേദനയോ അല്ലെങ്കിൽ തീനാളമോ ഏൽക്കാതെ അവർ അക്കരെ പറ്റും എന്നാണ് ഒന്നുകിൽ അതിന്റെ അർത്ഥം. അതല്ല, സിറാത്തിന്റെ മീത് അവർ കടന്നുപോകും എന്നാണ് അതിന്റെ അർത്ഥം. മേലൂടെ കടന്നു പോകുമ്പോ നമ്മളത് പാസ് ചെയ്തു, നമ്മൾ അതിലൂടെ കടന്നുപോയി. നമുക്ക് പറയല്ലോ, ഇപ്പൊ നമ്മളൊരു ട്രാൻസിറ്റ് യാത്രയിലാണ്, നമ്മളിങ്ങനെ നാട്ടിലേക്ക് മസ്കത്തിൽ പോവാത്ത ഒരാളാണ്. ഞാൻ മസ്കത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. യു എ നിന്ന് പോകുന്ന ഫ്ലൈറ്റൊക്കെ ഇന്ത്യ പോകുന്ന മസ്കത്ത് വഴിയാണല്ലോ. പിന്നെ ആ ഒരു പോക്ക് പോയിട്ട് ചില ട്രാൻസിറ്റ് ഫ്ലൈറ്റിലൊക്കെ പോയിട്ട് ഇങ്ങനെ എയർപോർട്ടിലൊക്കെ ഇറങ്ങിയിട്ട് പറയില്ല, ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഞാൻ ബഹ്റൈനിൽ പോയിട്ടുണ്ട്, ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഉണ്ടാവുള്ളൂ, പുറത്തിറങ്ങിയിട്ടുണ്ടാവില്ല. എന്നാലും വുറൂദ് പോയി എന്ന് പറയാലോ. ശരി, അപ്പൊ എന്ന പോലെ എന്താണ് ഇതിന് അർത്ഥം എന്നതിനെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങൾക്കിടയിൽ വലിയ ചർച്ച നടന്ന വിഷയമാണ്. ലാ യദ്ഖുലുഹ മുഅ്മിനുൻ, ചില ആളുകൾ മുഫസ്സിരീങ്ങൾ പറഞ്ഞു മുഅ്മിൻ ഒരിക്കലും തന്നെ നരകത്തിൽ കടക്കുകയില്ലല്ലോ, അതാണല്ലോ ഇസ്ലാമിന്റെ അടിസ്ഥാനം. അങ്ങനെയാണെങ്കിൽ ഈ ആയത്തിനെ പിന്നെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. കാരണം മുഅ്മിനീങ്ങൾ സ്വർഗത്തിലേക്കും അവിശ്വാസികളും അക്രമകാരികളും നരകത്തിലേക്കുമാണ് എന്ന് വളരെ വ്യക്തമായി അള്ളാഹു പറഞ്ഞ വിഷയമാണ്. അപ്പൊ ഇങ്ങനൊരു ആയത്ത് വരുമ്പോ ഈ ആയത്തിനെ കൃത്യമായ വിവരണത്തിലൂടെ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ കലാമിന്റെ പ്രത്യേകത അതാണ്. ഒരു നോവൽ വായിക്കുന്നവനെ പോലെ പെട്ടെന്ന് ചില ആയത്തുകൾ അങ്ങോട്ട് ബോധിക്കൂല. അള്ളാഹു വ്യക്തമായി പറഞ്ഞ പല വിഷയങ്ങൾക്കിടയിൽ ചില കാര്യങ്ങളെ അഗാധമായി ചിന്തിച്ചെങ്കിലേ മനസ്സിലാക്കാൻ കഴിയൂ. അത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഓരോരു ഖുർആനിക്ക് മനസ്സിലായി, അത് എത്ര ഈസിയാണ്, ഓ ഇറ്റ്സ് നത്തിങ്, ഖുർആനൊക്കെ ഞാനൊരു വൈകുന്നേരം വായിച്ചു തീർക്കും എന്ന് പറഞ്ഞേക്കും. ഇതങ്ങനെ തീരൂല, കൊല്ലങ്ങളോളം പഠിച്ചാലും തീരൂല. അതാണ് അതിന്റെ അത്ഭുതം. ആഴമേറിയ പഠനം ആവശ്യമാണ് അള്ളാഹുവിന്റെ കലാമിൽ. അതുകൊണ്ടാണ് ചില ആയത്തുകളെ ഗഹനമായ വിവരണങ്ങൾ മുഫസ്സിരീങ്ങൾ നൽകുന്നത്. അള്ളാഹു തന്നെ അങ്ങനെയാണ് അത് മനസ്സിലാക്കി തരിക. അത് നിങ്ങൾ പഠിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ. അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ ചെന്ന ഒരു സംഭവം ബഹുമാനപ്പെട്ട അബൂ സുമയ്യ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ثم അല്ലാഹു തആല സത്യവിശ്വാസികളൊക്കെ നരകത്തിലേക്ക് വരുമെന്ന് സൂചിപ്പിക്കുന്ന ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? ഇഖ്തലഫ്നാ ഫിൽ വുറൂദ്. അബ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യരിദൂനഹ ജമീഅൻ, എല്ലാവരും ആ നരകത്തിലേക്ക് വരും എന്നാണ് അതിന്റെ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാ യബ്ഖ, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ലാ യബ്ഖാ ബറും വലാ ഫാജിറു ഇല്ലാ ദഖലഹാ, നല്ല ആളും ചീത്ത ആളുകളും ആ നരകത്തിലേക്ക് കടക്കുക തന്നെ ചെയ്യും. ഫതകൂനു അലൽ മുഅ്മിനി ബർദം വസലാമാ, മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു അത് തണുപ്പും രക്ഷയുമായി മാറ്റിക്കൊടുക്കും. ഏതുപോലെ കമാ കാനത് അലാ ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഒരു തീക്കുണ്ടാരം തണുപ്പായി മാറിയതുപോലെ. ഹത്താ ഇന്ന ലിന്നാരി ളജീജം മിൻ ബർദിഹിം, തണുപ്പ് കൊണ്ട് നരകത്തിന് പോലും ഒരു ശബ്ദമുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ثم ينجي الله الذين اتقوا ويذر الظالمين فيها جثيا, എന്നിട്ട് അല്ലാഹു തആല സത്യവിശ്വാസികളെ നരകത്തിൽ നിന്ന് കരകയറ്റുകയും ളാലിമീങ്ങളെ നരകത്തിന്റെ പൂർവരൂപത്തിലായിട്ട് അവരെ അവിടെ പാർപ്പിക്കുകയും ചെയ്യും എന്നാണ് അതിനർത്ഥം. അങ്ങനെ നബി തങ്ങൾ പറയുന്നത് കേട്ടിരിക്കുന്നു എന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. അപ്പൊ അങ്ങനെ ഒരു ആശയമുണ്ട്, നരകത്തിലൂടെ മുഅ്മിനീങ്ങൾ പോകും, പക്ഷെ അവർക്ക് എന്തേയില്ല, നരകത്തിന്റെ തീ ഏൽക്കുകയില്ല. ഖാലിദ് ഇബ്നു മഅ്ദാൻ റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ വ്യാഖ്യാതാവാണ്. ഖാല അഹ്ലുൽ ജന്ന ബഅദമാ ദഖലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കടക്കുമ്പോൾ സ്വർഗ്ഗവാസികൾ പറയുമത്രേ, അലം യഇദ്നാ റബ്ബുനാൽ വുറൂദ അലന്നാർ, നമ്മളൊക്കെ നരകത്തിലേക്ക് വാരിദീങ്ങളാണ്, നമ്മൾ നരകത്തിലേക്ക് വരുമെന്ന് അല്ലാഹു പറഞ്ഞില്ലേ. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, എന്തേ നമ്മൾ പോയിട്ടില്ലല്ലോ എന്ന് സ്വർഗവാസികൾ പറയുന്നു. അതിനർത്ഥം അങ്ങനെ ഒരു സംഭവം സത്യവിശ്വാസി അനുഭവിക്കുക പോലും ചെയ്യുന്നില്ലെന്നാണ്, അവര് നരകത്തിലൂടെ കടന്നു വന്ന്. അപ്പൊ ഖാല, അല്ലാഹുവിന്റെ ഭാഗത്ത് മറുപടി വരും, മലക്കുകൾ മറുപടി പറയും, ഖദ് മറർതും അലൈഹ വഹിയ ഖാമിദ, നിങ്ങൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ട്, പക്ഷേ വഹിയ ഖാമിദത്തുൻ, അത് എന്തായിരുന്നു, തീ അണഞ്ഞു പോയതായിരുന്നു, അത് അണഞ്ഞ രൂപത്തിൽ നിങ്ങൾ അതിലൂടെ കടന്നു പോകും, നിങ്ങൾ അതിന്റെ ചൂടറിഞ്ഞില്ല, നിങ്ങൾ ആ വഴിക്കാണ് വന്നത്, പക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് സ്വർഗവാസികളോട് പറയപ്പെടുന്നുണ്ട് എന്ന് ഇതിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ കഴിയും.
മറ്റൊരു സംഭവം അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ സ്വന്തം ഭാര്യയുടെ മടിയിലെ തലവെച്ച് കടക്കുന്ന സമയത്ത് ഫബക അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഫബകത് ഇംറാഅതുഹു, അപ്പോ അവരുടെ ഭാര്യയും കരഞ്ഞു. അപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ചോദിച്ചു ഭാര്യയോട്, മാ യുബ്കീകി, അല്ല നിങ്ങൾ എന്തിനാ കരയുന്നത്? ഖാലത്ത്, അവര് പറഞ്ഞു, റായിതു കതബിക്കി ഫബകൈതു, നിങ്ങൾ കരയുന്നത് കണ്ടപ്പോ ഞാനും കരഞ്ഞതാണ്. പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു റവാഹ, ഞങ്ങൾ പറഞ്ഞു, ഇന്നി ദകർതു ഖൗലല്ലാഹി അസ്സ വജല്ല, ഞാൻ അല്ലാഹുവിന്റെ വചനം ഓർത്തുപോയി, വഇൻ മിൻകും ഇല്ലാ വാരിദുഹ, നിങ്ങൾ അങ്ങോട്ട് വരുന്നവർ തന്നെയാണ്. ഫലാ അദരി, നമ്മൾ വരുന്നല്ലേ പറഞ്ഞത്, നിങ്ങളൊക്കെ രക്ഷപ്പെടും എന്നിപ്പോ എനിക്ക് ഞാൻ രക്ഷപ്പെടും എന്നതിൽ ഉറപ്പില്ലല്ലോ. ഫലാ അദരി അഞ്ചു മിൻഹ അംലാ, ഞാൻ അവിടുന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കരയുകയാണ്. അബ്ദുല്ലാഹി റവാഹ റളിയല്ലാഹു അൻഹു കരഞ്ഞു. നമ്മളതിന് രക്ഷപ്പെടും. ബൽ അൻതും സ്വാദിറൂ, നിങ്ങളൊക്കെ രക്ഷപ്പെടും എന്നും പറഞ്ഞില്ലല്ലോ. തുമ്മ നുനജ്ജി ലദീന തഖൗ, അല്ലാഹുവിനെ ഭയപ്പെട്ട ആളുകൾ രക്ഷപ്പെടുന്നു. അതുകൊണ്ടാണ് തഖ്‌വ എന്ന് പറഞ്ഞ സംഗതി വലിയ വിഷയമാണ്. അതുകൊണ്ടാണ് ജുമുഅ ഖുതുബയിൽ രണ്ട് ഖുതുബക്കും ഷർത്താണ് തഖ്‌വ കൊണ്ട് വസീയത്ത് ചെയ്യൽ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഇത് രണ്ട് ഖുതുബയിലും, ജുമുഅയിലെ രണ്ട് ഖുതുബയിലും പറയൽ നിർബന്ധമാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ ഭയപ്പെട്ടോളം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വിഷയങ്ങളൊക്കെ പറഞ്ഞെടുത്തോളൂ. പക്ഷെ തഖ്‌വ കൊണ്ടുള്ള വസീയത്ത് ഖുതുബയിൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഊസീകും ഇബാദല്ലാഹ് വ ഇയ്യായ ബിതഖ്‌വല്ലാഹ്, അല്ലാഹുവിന്റെ പടപ്പുകളെ നിങ്ങളോടും വ ഇയ്യായ എന്നോടും ഞാൻ വസീയത്ത് ചെയ്യാണ്. ബിതഖ്‌വല്ലാഹ്, അല്ലാഹുവിനെ വസീയത്ത്, അല്ലാഹുവിനെ തഖ്‌വ ചെയ്യണേ. അതാണ് ഇപ്പൊ നമ്മൾ ജുമുഅക്ക് കേൾക്കുന്നത്, തഖ്‌വ കൊണ്ട് വസീയത്ത് ചെയ്യാൻ. ആ മുത്തഖിങ്ങൾക്കേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു സമ്മാനം കിട്ടൽ എളുപ്പമല്ലല്ലോ. വിജയിക്കലുള്ള ഏതൊരു പരീക്ഷയ്ക്കും അതിൻ്റെതായ ടഫ്നെസ് ഇല്ലേ? ഏതൊരു വിഷയം അത് സങ്കീർണമാണ്. എന്തപോലെ ഈ ജീവിതത്തിന് പകരം അള്ളാഹു നമുക്ക് നൽകുന്ന അള്ളാഹുവിൻ്റെ സമ്മാനമാണ് സ്വർഗമെങ്കിൽ അതിന് ഇച്ചിരി പരിശ്രമിക്കന്നെ വേണ്ടേ? അള്ളാഹു തആല നമുക്കൊക്കെ അതിന് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബൂ മൈസർ റളിയല്ലാഹു അൻഹു അതുകൊണ്ടാണ് കിടന്നുറങ്ങാൻ വേണ്ടി ചെല്ലുമ്പോ പറയും, യാ ലൈത ഉമ്മീ ലം തലിദിനി ثم يبكي. അവര് പറയും, യാ ലൈത ഉമ്മീ ലം തലിദിനി, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് പറയും. ثم يبكي, എന്നിട്ട് അങ്ങനെ കരയും, വല്ലാത്ത കരച്ചില്. എന്തിനേ ഞാൻ ജനിച്ചത് എന്ന് പറയും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവസാനം മരിക്കാൻ നേരത്തൊക്കെ, യാ ലൈത ഉമ്മ ഉമർ ലം തലിദ് ഉമർ, ഉമറിന്റെ ഉമ്മ ഉമറിനെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നു. ആ നേരത്ത് തോന്നുന്ന ഒരു വിഷമം കൊണ്ട് പറയാണത്. അപ്പൊ ആളുകൾ ചോദിച്ചു, മാ യുബ്കീകയ അബാ മൈസറ, അബാ മൈസറ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? പറഞ്ഞു, ഉഖ്ബിർനാ അന്നാ വാരിദൂഹാ വലം നുഖ്ബർ അന്നാ സാദിറൂന അൻഹാ, അല്ലാഹു തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ നരകത്തിലേക്ക് വരുന്നവരാണ് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളോട് വലം നുഖ്ബർ അന്നാ സാദിറൂന അൻഹാ, നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നവരാണ് എന്ന് നമ്മളോട് ഓരോരുത്തരോടും, നമുക്കൊരു കാരണം കിട്ടിയിട്ടില്ലല്ലോ, നമ്മൾ വരുമെന്നുറപ്പാണ്, പിന്നെ ആരാ രക്ഷപ്പെടുക? അതിൽ നമ്മളുണ്ടോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കരയാണ്. അല്ലാഹ് ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരനോട് ചോദിക്കുകയാണ്, സുഹൃത്തിനോട്, ഹല്ല അതാക അന്നക വാരിദുന്നാർ, അല്ല നരകത്തിലേക്ക് നമ്മൾ പോകും എന്ന് പറയുന്ന ഒരു വിഷയം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മറിയം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? മിൻകും ഇല്ലാവ, നിങ്ങൾ ഓരോരുത്തരും നരകത്തിലേക്ക് വരുന്നവരാണ്. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, അല്ലാഹു അത് തീരുമാനിച്ചു ഉറപ്പിച്ചു വെച്ച വിഷയമാണ്. മാറ്റല്ല, എന്നെ കണ്ട് ഒഴിവാക്കി തരുമോ? എല്ലാവരും അമ്പിയാക്കന്മാരടക്കം അതിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോ സുഹൃത്ത് സുഹൃത്തിനോട് ചോദിക്കുകയാണ്, അല്ല നീ അറിഞ്ഞോ അങ്ങനെ നമ്മളൊക്കെ പോകുന്നു കേട്ടിട്ടുണ്ടോ? ആ അവിടുന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നു അല്ല വിവരം കിട്ടിയോ എന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പോരുന്ന ഉറപ്പായിട്ടുണ്ട്. അവിടെ നിങ്ങൾ തിരിച്ച് കയറിപ്പോരുന്ന് ഉറപ്പായോന്ന്? ഇല്ല. പിന്നെ എന്തിനാണ് ഈ ചിരിയൊക്കെ എന്ന് ചോദിച്ചു. എന്തിനാണ് ചിരിക്കുന്നത്? നിങ്ങക്ക് അങ്ങനെ പൊട്ടിച്ചിരിക്കാനൊക്കെ തോന്നുന്നുണ്ടോ? അവിടേക്ക് ചെല്ലുന്ന് പറഞ്ഞു, അവിടുന്ന് തിരിച്ചു പോരുന്ന് വല്ല ഉറപ്പും കിട്ടിയോന്ന് ചോദിച്ചു. ആ മനുഷ്യൻ പിന്നെ ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല, മരിക്കണവരെ ചിരിക്കാൻ കഴിഞ്ഞില്ല. പടശോനെ അങ്ങോട്ട് വരുന്നല്ലേ പറഞ്ഞത്, അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുന്നു പറഞ്ഞില്ലല്ലോ. രക്ഷപ്പെടും ആരുതം മനുനജ്ജല്ലദീന തഖൗ,
അള്ളാഹുവിനെ മാത്രമേ അറിയുള്ളൂ ആരാണ് മുത്തഖീങ്ങളെന്ന്. അവൻ മുത്തഖീങ്ങളെ രക്ഷപ്പെടുത്തുന്നില്ലേ പറഞ്ഞത്. മുഅ്മിനീങ്ങളായ ആളുകൾ ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കണം എന്ന് തന്നെയാണ് അർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നരകത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കും എന്ന ആശയത്തിലാണ് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്. റയീസ് ഒരു സംഘടനക്ക് നേതാവ് ഉണ്ടാവില്ലേ? ഖുർആനിന്റെ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്ന് പറയുന്നത് സ്വഹാബിയായ തങ്ങളായ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു. ഈ ഇബിൻ എന്ന് തുടങ്ങുന്നതൊക്കെ അധികവും അബ്ദുല്ലാഹി പേര്. അബ്ബാസ് എന്നവരുടെ മകൻ ഇബ്നു മസ്ഊദ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഇബ്നു ഉമർ അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ഈ അബ്ദുള്ള എല്ലാവരൊക്കെ അബ്ദുള്ള ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യും? ഇബിൻ എന്ന് പറഞ്ഞ വാപ്പാന്റെ പേരിലേക്ക് ചേർത്തി പറയും. ഇബ്നു മസ്ഊദ്, ഇബ്നു ഉമർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അതൊക്കെ അബ്ദുള്ള അബാദിലകളാണ്. അബ്ദുള്ളകളെയാണ് അങ്ങനെ മാറ്റുക. അതായത് അറബി പ്രയോഗം അങ്ങനെയാണ്. അപ്പൊ അവിടെ പേര് പറയേണ്ടിരുന്നാൽ അധികവും അത് അബ്ദുള്ള ആയിരിക്കും. എല്ലായിടത്തും അല്ല, ചിലയിടത്ത് വേറെയും പേരുകൾ വരാറുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെയാണ് ഇത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അല്ലാഹുവിന്റെ റസൂലിന്റെ എളാപ്പയാണ് അബ്ബാസ് എന്നിവര്. അബ്ബാസ് എന്നിവരുടെ മകൻ അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ത്വൈഫിൽ അന്ത്യവിഷമം കൊള്ളുന്ന മഹാൻ സ്വഹാബിയാണ്. വലിയ പള്ളിയാണ് ത്വൈഫിലെ പള്ളി. ആരെയും കണ്ടിട്ടുണ്ട് ത്വൈഫിൽ മസ്ജിദ് ഇബ്നു അബ്ബാസ്? ഇബ്നു അബ്ബാസ് തങ്ങളുടെ പേരിൽ ഒരു പള്ളിയുണ്ട്. വലിയ നൂറുകണക്കിന് തൂണ്, വല്ലാത്ത രസമുള്ള പള്ളി. ഏത് ആംഗിൾ നോക്കിയാലും ആർച്ചിൽ, ഇങ്ങനെ നോക്കിയാലും പള്ളിയുടെ ആർച്ച്, ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയാലും മുഴുവൻ ആർച്ച്, ഇങ്ങനെ നോക്കിയാലും വല്ലാത്തൊരു അത്ഭുതമുള്ള ഒരു ആർക്കിടെക്ചറിലെ ഒരു പള്ളിയാണ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹറമിലെ പള്ളിയിലെ പോലെ എല്ലാ ജമാഅത്തിലും വൈദ്യസ്കാരം ഉണ്ടാവും. സ്വലാത്തു അലൈൽ അംവാത്തി റഹ്മക്കുമുല്ലാഹ്. കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് മരണപ്പെടുന്നവരൊക്കെ അങ്ങോട്ട് കൊണ്ടുവരും. ത്വൈഫിലെ ഏത് ഭാഗത്ത് മരിച്ചാലും ഇബ്നു അബ്ബാസ് തങ്ങളുടെ പള്ളിയിൽ വന്നിട്ട് വൈദ്യസ്കരിക്കുക. അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള വലിയൊരു വിശാലമായ മസ്ജിദാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ അവിടെ അന്ത്യവിഷമം കൊള്ളുന്നത് ഹുനൈനിലെ ചില ഷുഹദാക്കളും തൊട്ടടുത്തൊരു ഒരു കെട്ടുണ്ട് അവിടെ. അവിടെ ലൈബ്രറിയൊക്കെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ പോയപ്പോൾ കാണാൻ വേണ്ടി പോയി, സിയാർത്ത് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർ വഫാത്തായപ്പോഴാണ് ഒരു പക്ഷി വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം ആ ഖബറിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പെടഞ്ഞ് 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 കളിക്കുന്നത്. മൂന്നാമത്തെ ദിവസം ആ പക്ഷി അവിടെ ചത്തുപോകുണ്ടായത്. ആ പക്ഷിയെ അവിടെ തന്നെ കുഴി കുഴിച്ച് തൊട്ടടുത്ത് തന്നെ അവിടെ തന്നെ മറവ് ചെയ്യാനുണ്ടായത് ആ മഹാനോടുള്ള സ്നേഹം കൊണ്ട് സംഭവിച്ചതാണെന്ന് പറയാം. ഹറമിലെ മുദരിസായിരുന്നു. മക്കയിലെ പള്ളിയിൽ ഒരുപാട് കാലം ദർസ് നടത്തിയ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളിലൊക്കെ അടിസ്ഥാനപരമായി ഇബ്നു അബ്ബാസ് എന്നിവർ പറഞ്ഞാൽ പിന്നെ അതിനെ കൗണ്ടർ ചെയ്ത് പറയാൻ ആർക്കും ധൈര്യം വരില്ല. ഇബ്നു അബ്ബാസ് തങ്ങളുടെ അഭിപ്രായം ഇതാണെന്ന് പറഞ്ഞാൽ അത് അത് തന്നെയാണ്. നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തതാണ് ഇബ്നു അബ്ബാസ് എന്നിവർക്ക്. അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുമ്മ അല്ലിംഹു തഅ്‌വീൽ. അല്ലാഹുവേ ഈ കുട്ടിക്ക് നീ ഇൽമിന്റെ ദീനിന്റെ ഇൽമ് പഠിപ്പിച്ചു കൊടുക്കണമേ. അല്ലാഹുവേ ഈ കുട്ടിക്ക് അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്‌വീൽ. ഖുർആനിന്റെ തഅ്‌വീൽ എന്ന് പറഞ്ഞാൽ തഫ്സീർ, ഖുർആനിന്റെ വ്യാഖ്യാനവും ഈ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണേ പടച്ചോനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് എന്ന ഒരു ചെറിയ കുട്ടിയെ ഇപ്പോൾ ദുആ കൊടുത്തതാ. മഹാന്മാരെ കൊണ്ടൊക്കെ ദ്വാരിപ്പിക്കുക എന്നുള്ള കുട്ടിക്ക് വേണ്ടി ഇബ്നു അബ്ബാസ് എന്നവർക്ക് നിബിധങ്ങൾ ദുആ ചെയ്തു കൊടുത്തതാ. പിന്നെ അങ്ങ് ഉഷാറായി പോയി, ഭയങ്കര പണ്ഡിതനായി മാറി. അധ്വാനിച്ച് ഒരുപാട് എൽമ പഠിക്കാൻ വേണ്ടി ഒരുപാട് അധ്വാനിച്ച് വെയിൽ കൊണ്ട് നടന്നിട്ടുണ്ട് ഇബ്നു അബ്ബാസ് എന്നിവർ റളിയല്ലാഹു അൻഹുമ. തങ്ങൾ വഫാത്തായപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കൂട്ടുകാരനോട് പറഞ്ഞു, തങ്ങൾ വഫാത്താകുമ്പോൾ അഭിപ്രായത്യാസങ്ങളുടെ പേര് 13 വയസ്സായിരുന്നു, 12 ആയിരുന്നു, 11 ആയിരുന്നു, 10 ആയിരുന്നു, ഏതായാലും 12, 13, 10 ആ ഒരു റേഞ്ച് അത്രേ പ്രായമുള്ളൂ. പ്രായപൂർത്തിയായിട്ടില്ല ഇബ്നു അബ്ബാസ് എന്നവർക്ക് തങ്ങൾ വഫാത്താകുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്രയും ചെറിയ കാലത്ത് നബി തങ്ങളെ കണ്ട് തങ്ങളെന്ന ഹദീസൊക്കെ പഠിച്ച സ്വഹാബിയാണ്. അപ്പോ തങ്ങൾ വഫാത്തായപ്പോ ഇബ്നു അബ്ബാസ് എന്നിവര് മുതിർന്ന സ്വഹാബികളോട് പറഞ്ഞു, അല്ല നമുക്ക് ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരുപാട് സ്വഹാബികളുണ്ടല്ലോ തങ്ങളുടെ കൂടെ ഒരുപാട് ജീവിച്ചവര് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് ഇൽമ് പഠിച്ചാലോ. കാരണം ഇൽമൊക്കെ കുറച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകൂലേ. അപ്പൊ ആ സ്വഹാ കൂട്ടുകാർ പറഞ്ഞു, ഇബ്നു അബ്ബാസ് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങളൊക്കെ ഇനി വലുതായി വരുമ്പോഴേക്കും ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നിങ്ങളിപ്പോ ഈ ചെറിയ പ്രായത്തിൽ ഇപ്പൊ ഫത്ത് കൊടുക്കാൻ നടക്കുക? ഇവിടെ ഇഷ്ടംപോലെ ആലിമ്യങ്ങളില്ലേ മദീനയിൽ? അബ്ദുല്ലാഹിബ്നു ഉമർ എന്നവരതാ കാണുന്നത്, ഇതാ ഉമർ റളിയല്ലാഹുവിനെ ജീവിച്ചിരിപ്പുണ്ട്. അമ്രുബുൽ ആസ് എന്നവരതായിരിക്കുന്നു, അബുദർദ എന്നവരത്, ഇബ്നു മസ്ഊദ് എന്നവരിതാ, വലിയ വലിയ മഹാന്മാർ മുആദ് ഇബ്നു ജബൽ ഇവരൊക്കെ ഇവിടെ ഇല്ലേ? പിന്നെ നിങ്ങളിപ്പോ ഇനിയിപ്പോ ദീൻ നഷ്ടപ്പെടുന്ന പേടിച്ച് നടക്കുകയാണോ? ഏ അതൊക്കെ ഇവിടെ നടക്കും, ഇവിടെ ആലിമ്യങ്ങളുണ്ടല്ലോ. ഇബ്നു അബ്ബാസ് എന്നിവർ പറയാം, എനിക്ക് ആ മറുപടി തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി, ഞാൻ ഇറങ്ങി ഉച്ചനേരത്തൊക്കെ ചെല്ലും അൻസ്വാരികളുടെ വീട്ടിലേക്ക്. അൻസ്വാരികൾ മദീനക്കാരാണ്. അപ്പൊ ഉച്ചക്ക് ചെല്ലുമ്പോ അവര് ചെറിയ വിശ്രമത്തിലായിരിക്കും. അപ്പൊ വാതിക്ക് ചെന്ന് സലാം പറഞ്ഞാൽ മറുപടി ഒന്നും കിട്ടൂല. അതിനർത്ഥം വീട്ടുകാരോ അല്ല ഉറക്കലോ വിശ്രമത്തിലാണെന്നാണ്.
അപ്പൊ ഞാൻ ആ വാതിലേക്ക് ഇരിക്കും, അവിടെ ഇരിക്കുന്നിട്ട് ചിലപ്പോ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോവും. ആ സമയത്ത് ചൂടുള്ള കാറ്റും പൊടിയും മണ്ണൊക്കെ വന്ന് എന്റെ ദേഹത്താകെ ആയിട്ടുണ്ടാവും. ഞാൻ ആ ക്ഷീണത്തിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നിട്ട് ഞാൻ അവിടെ എഴുന്നേൽക്കുന്നത് വീട്ടുകാര് വാതിൽ തുറക്കുമ്പോ ഞാൻ അവിടെ സ്റ്റെപ്പുമ്പോ കിടക്കുന്നുണ്ടാവും. അങ്ങനെ അവരെന്നോട് ചോദിച്ചു, അല്ല എബ്നു അമ്മ റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ എളാപ്പയുടെ മോനെ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പന്റെ മോനല്ലേ, സയ്യിദല്ലേ, തങ്ങളല്ലേ, അല്ല നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, എന്തേ പ്രശ്നങ്ങൾ, എന്തേ ഇവിടെ വന്നത്? പക്ഷെ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ഹദീസ് അറിയുന്ന ആളല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളുടെ ഹദീസ് പഠിക്കാൻ വേണ്ടി വന്നതാ. പടച്ചോനെ, അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ നേരത്തെ ഒന്ന് അറിയിച്ചുകൂടെ, നിങ്ങൾക്ക് അകത്ത് വന്നിരുന്നൂടായിരുന്നു, എന്തിനാ ഈ പൊടിയും മണ്ണൊക്കെ? അതൊന്നും സാരമില്ല, എൽമു പഠിക്കാൻ അങ്ങോട്ട് വരണം എന്നല്ലേ. ഞാൻ നിങ്ങളോട് അതവ് കാണിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നതാ, ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അധ്വാനിച്ചു പഠിച്ചതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു. വല്ലാത്തൊരു സ്ഥാനത്തേക്ക് എത്തി. ഖുർആനിന്റെ ആയത്തുകളിൽ മുഷ്കിലാത്തുകളായ ആയത്തുകൾ, ആയത്തുകൾ സ്വഹാബികൾക്ക് പോലും മനസ്സിലാവാത്ത ആയത്തുകളുണ്ട്, ചിലതിന്റെ ആശയങ്ങൾ, വാക്കിന്റെ അർത്ഥം. അഫലം യയ്അസിൽ ലദീന ആമനു, യയ്സ യയ്അസു എന്നൊക്കെ പറഞ്ഞാൽ നിരാശപ്പെടാനാണ്, പക്ഷെ യതയഖൻ ബോധ്യപ്പെടുക എന്ന അർത്ഥം അതിനുണ്ട്. അഫലം യയ്അസിൽ ലദീന ആമനു അല്ലൗ ഷാ അല്ലാഹു ലഹദന്നാസ ജമീഅ, അല്ലാഹു തആല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മുഴുവൻ ആളുകൾക്കും അള്ളാഹ്ക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയുമല്ലോ, ഇതെന്താ മുഅ്മിനീങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എന്ന ആ ഒരു ആശയത്തിന് അള്ളാഹു ഉപയോഗിച്ച വാക്ക് യയ്അസ് എന്നാണ്. അപ്പോൾ ആളുകൾ വന്ന് ചോദിച്ചു, ഇബ്നു അബ്ബാസ് എന്താണ് യയ്അസിന്റെ അർത്ഥം? ഖാല മഅനാഹു യതയഖന വയഅലമ, അറിയുക ബോധ്യപ്പെടുക എന്നതാണ്. അല ലുഗത്തി നഹ്ഇൻ, നഹ്ഇ കബീലക്കാർ അങ്ങനെയാ പറയാ, അവർ യയ്അസ് എന്ന് പറഞ്ഞാൽ യഅലം എന്നാണ് അതിനർത്ഥം. ആ കബീലയുടെ ലുഗത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ ഭയങ്കരമായ എൽമു വേണം. ഖുർആൻ അറബികളിലെ പ്രധാനപ്പെട്ട 7 ഗോത്രങ്ങളുടെ സംസാര ഭാഷയിൽ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടെന്നാണ്. അപ്പൊ അവരുടെയൊക്കെ ലോകത്ത് മനസ്സിലാവുമ്പോഴാണ് ഖുർആന്റെ ആശയം മനസ്സിലാവുള്ളൂ. ഒരു നാട്ടിൽ മക്കാരുടെ മാത്രം ലോകത്തിലല്ല ഖുർആൻ ഇറങ്ങുന്നത്, ഖുറൈശികളുടെ മാത്രം ഭാഷയിലല്ല ഖുർആൻ ഇറങ്ങുന്നത്. അറബികൾ പലതരത്തിലുള്ള ഭാഷാ പ്രയോഗമുള്ളവരുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, ഫാത്തിരി സമാവാതി വൽ അർദ്, അല്ലാഹു തആല ആകാശ ഭൂമികളെ ഉണ്ടാക്കിയവനാണ്. നമുക്കൊക്കെ അർത്ഥം അറിയും, ഫാത്തിറു സമാവാതി വൽ അർദ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയും, എനിക്ക് ഫാത്തിറിന്റെ അർത്ഥം കിട്ടിയിരുന്നില്ല. അങ്ങനെ ഞാൻ അങ്ങനെ പഠിക്കാൻ വേണ്ടി എവിടുന്നപ്പോ ആരോടെ ചോദിക്കും, ആർക്കും മനസ്സിലാവണില്ല ഫാത്തിർ എന്നതിനർത്ഥം എന്താണ്, നമുക്കിപ്പോ മനസ്സിലായി ഉണ്ടാക്കിയത് എന്നാണ്. ഇബ്നു അബ്ബാസ് പറയും, ഞാൻ അങ്ങനെ പോയി പോയി ഒരു മലഞ്ചെരുവിലൂടെ പോകുമ്പോ രണ്ട് അറബികളുണ്ട് അവിടെ തർക്കിക്കണേ. ഞാൻ ചോദിച്ചു, എന്തേ കൂട്ടരെ പ്രശ്നം ചോദിച്ചു. അപ്പൊ ഒരു അറബി പറയുന്നു, ഒരു കിണറിന്റെ വിഷയം, ആ കിണർ എന്റേതാണോ ഓന്റേതാണെന്ന് പറയേണ്ട വിഷയം. ഒരാൾ പറയും, ഞാനാണ് ഈ കിണറുണ്ടാക്കി, അന ഫതർത്തുഹ, ഞാനാണ് ഈ കിണർ ഉണ്ടാക്കിയാൾ, അപ്പൊ എന്റേതല്ലേ കിണർ? അപ്പോഴാണ് ഫത്തറ എന്ന് പറഞ്ഞ ഖലഖ എന്നാണ് അർത്ഥം എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇബ്നു അബ്ബാസ് നോക്കണം, അള്ളാഹുവിന്റെ കിതാബിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ അവരൊക്കെ അനുഭവിച്ച ത്യാഗവും കുറെ സമയം കൊണ്ടു നടന്നിട്ടുണ്ട്. എവിടുന്നെങ്കിലും മറുപടി കിട്ടുമോ? കാണുന്നത് മുഴുവനും ഇൽമായി, അതതിന്റെ അത്ഭുതം. ഒരു ഇൽമ അന്വേഷിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അങ്ങനെയാണ്. അള്ളാഹുവിന്റെ കലാമുമായിട്ട് നടന്നാൽ നമുക്ക് ഏത് കാണുന്നതും അള്ളാഹുന്റെ കലാമുമായി ബന്ധിപ്പിക്കാൻ കഴിയും. ഏതും അത് ഖുർആനിന്റെ പഠനത്തിന് സഹായകമായി മാറും. അന ഫതർതുഹ, അപ്പോഴാണ് ഞാൻ അതിന്റെ അർത്ഥം മനസ്സിലാക്കി. സുബ്ഹാനല്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന് കൊടുക്കുന്ന ആശയം നരകത്തിലൂടെ കടന്നു പോകുമെന്നാണ്. സിറാത്ത് പോകും എന്ന് പറയുന്ന ആശയം വഴി വരുന്നുണ്ട്, നരകത്തിലൂടെ കടന്നു പോകും എന്ന് തന്നെയാണ് അതിനർത്ഥം. അങ്ങനെ ഒരു ചെറിയൊരു സംവാദമല്ല, ഒരു ചെറിയ ഒരു തർക്കം നടന്നത് നാഫിഉ തങ്ങളുമായി നടന്നൊരു സംഭവം ഹദീസിൽ കാണാൻ കഴിയും. അതിങ്ങനെയാണ്, നാഫിഉ ഇബ്നുൽ അസ്റഖ് എന്നിവര് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, അൽ വുറൂദ് അദ്ദുഖൂൽ. ഇബ്നു അബ്ബാസ് നിങ്ങൾ പറഞ്ഞു, വുറൂദ് എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക എന്ന അർത്ഥം ഉണ്ടല്ലോ, അങ്ങനെ അർത്ഥമുണ്ട്, അതോ അർത്ഥമുണ്ട്. അങ്ങനത്തെ രണ്ട് ആയത്തുകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. മുസാ നബി അലൈഹിസ്സലാം വറദ മാഅ മദീന എന്ന് പറഞ്ഞെടുത്ത് ആ വെള്ളത്തിന്റെ അരികത്തേക്ക് വന്നു എന്ന് അവിടെ അർത്ഥം കൊടുക്കുള്ളൂ. പക്ഷെ ഫിർഔനിന്റെ ഒരു കഥ പറയുന്നുണ്ട് അല്ലാഹു തആല ഫറോവയെ കുറിച്ച്, യഖദുമു ഖൗമഹു യൗമൽ ഖിയാമ ഫഔറദഹുമുന്നാർ ഫബിഇസൽ വിർദുൽ മൗറൂദ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അൽ വുറൂദ് അദ്ദുഖൂൽ, നാഫിഉ എന്നവര് അല്ല എന്ന അഭിപ്രായം പറയാ. ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞു, വുറൂദ് നിങ്ങൾ നരകത്തിലേക്ക് കടക്കും എന്നല്ലേ അതിനർത്ഥം? അപ്പൊ നാഫിഉ എന്ന് പറഞ്ഞു, അല്ല. ഇബ്നു അബ്ബാസ് നിങ്ങൾ ഊതുകയാണ്, ഇന്നകും വമാ തഅബദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം അൻതും ലഹാ വാരിദൂൻ. സൂറത്തുൽ അംബിയ. ഇബ്നു അബ്ബാസ് ചോദിച്ചു,
അന്നക്കും ഇന്നക്കും വമാ തഅബ്ദൂന മിൻ ദൂനില്ല, നിങ്ങളും അല്ലാഹുവേതര ദൈവങ്ങളായി നിങ്ങൾ ആരാധിക്കുന്നവയും എന്ന് പറഞ്ഞാൽ ബിംബങ്ങളും, നിങ്ങളും പൂജ ചെയ്യുന്ന നിങ്ങളും ആരാധിക്കുന്ന നിങ്ങളും ആരാധിക്കപ്പെടുന്ന ബിംബങ്ങളും, ഹസബു ജഹന്നം, നരകത്തിന്റെ വിറകുകളാണ്, നരകത്തിൽ ചെന്ന് പതിക്കുന്നവയാണ്. അൻതും ലഹാ വാരിദൂൻ, നിങ്ങൾ ആ നരകത്തിലേക്ക് കടക്കുന്നവർ തന്നെയാണ്. ഇബ്രാഹിം പാസ് വറദു അംല, അവിടെ കടന്നോ ഇല്ലേ, നരകത്തിലേക്ക് കടക്കുന്നല്ലേ ഇവിടെ അർത്ഥം. ഒന്നുകൂടെ ഓതി കൊടുത്തു, യഖദുമു ഖൗമഹു യൗമൽ ഖിയാമ, ഫറവയെ കുറിച്ച് പറഞ്ഞതാണ്. ഫിർഔൻ അയാളുടെ സമുദായത്തിന്റെ മുമ്പിലേക്കെത്തും, യൗമൽ ഖിയാമ, അന്ത്യനാൾ അടുക്കുമ്പോ, അന്ത്യനാളിൽ ഫറോവ സ്വന്തം സമുദായത്തിന്റെ മുമ്പിൽ നടക്കും. ഫഔറദഹുമുന്നാർ, അങ്ങനെ അവരെയും കൊണ്ട് ഫറോവയാണ് ആദ്യം നരകത്തിൽ കടക്കുന്നത്, പിന്നാലെ സമുദായവും എന്ന് അല്ലാഹു പറഞ്ഞല്ലോ. ഫബിഇസൽ വിർദുൽ മൗറൂദ്, അവർ കടക്കുന്ന സ്ഥലം എത്ര മോശമാണ്. ഔറദഹു അംല, ഫറോവ അതിൽ കടന്നോ ഇല്ലേ, ഇബ്നു അബ്ബാസ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നാഫി എന്നവർക്ക് കടക്കൂല എന്നൊരു അഭിപ്രായമായിരുന്നു. ഇബ്നു അബ്ബാസ് എന്നൊരു പറഞ്ഞു, അമ്മ അനവ അൻത ഫസനദുഖുലുഹ, നാഫിയെ, നാഫി എന്നൊരു താബിഈയാണ്, ഇബ്നു അബ്ബാസ് എന്ന സ്വഹാബിയ, നാഫിയെ നിങ്ങളും ഞാനും അതിൽ കടക്കും. ഫന്നുർ ഹൽ നഖ്റുജു മിൻഹ അംല, നമ്മൾ രണ്ടാളും കടക്കുന്ന ഉറപ്പാണ്, നമ്മൾ രക്ഷപ്പെടോ ഇല്ലെന്ന് നോക്കിക്കോ. വമാ അറാ മഖ്റജക മിൻഹ, നിങ്ങൾ കടക്കുന്ന പോലും നിങ്ങൾക്ക് തോന്നലില്ല. ബിത്തക്ക് ദീപിക്, നിങ്ങൾ ഞാൻ പറഞ്ഞ ശരിയല്ല എന്നല്ലേ പറഞ്ഞത്. ഫദഹിക നാഫിഉ, അപ്പൊ നാഫി എന്തൊരു ചിരിച്ചു, തമാശ പറഞ്ഞതാണ്, നരകത്തിൽ കടക്കുന്ന. ഇബ്നു അബ്ബാസ് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രണ്ടാളും കടക്കും, ഞാൻ രക്ഷപ്പെട്ടു പോരുന്ന എനിക്ക് തോന്നണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് എന്നാണ്, നിങ്ങൾ പോരോ നിനക്ക് അറിയില്ല, നിങ്ങളിപ്പോ നിഷേധിച്ച ആളല്ലേ. ഫദഹിക നാഫിഉ നാഫി എന്നൊരു ചിരിച്ചു. റളിയല്ലാഹു അൻഹു. സല്ലു അലാ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. بسم الله الرحمن الرحيم. وإن منكم إلا واردها كان على ربك حتما مقضيا. നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് ദുആർക്കുമ്പോൾ പറയില്ലേ, അല്ലാഹുവെ നരകം തൊടാതെ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കടത്തി തരണേ, അങ്ങനെ ദ്വാരക്കാറുണ്ട് ഉസ്താമാരൊക്കെ, ദ്വാരക്കും നരകം തൊടാതെ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കടത്തി തരണേ. അങ്ങനെ ഒരു ദുആ മുൻഗാമികൾ ദുആ ചെയ്തിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തൻഹു പറയുന്നുണ്ട്. മഹാനായ നാഫി എന്നവരും ഇബ്നു അബ്ബാസ് എന്നവരും തമ്മിലുള്ള ആ ഒരു തർക്കം, അത് നാഫി എന്നവരുടെ അവരുടെ വാദം, ലാ യസ്മഊന ഹസീസഹ, നരകത്തിന്റെ ഒരു ശബ്ദം പോലും സത്യവിശ്വാസികൾ കേൾക്കില്ല എന്ന് അള്ളാഹു സൂറത്തുൽ അംബിയാഇൽ പറയുന്ന 102-ാമത്തെ ആയത്തിൽ. അപ്പൊ ആ ആയത്താണ് നാഫി എന്നവര് നോക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ പോകുന്നവരല്ലേ കേൾക്കുള്ളൂ, അപ്പൊ മുഅ്മിനീങ്ങൾ കേൾക്കില്ല എന്ന് പറഞ്ഞില്ലേ. അല്ലാഹു തആല നരകത്തിന്റെ എല്ലാ ശബ്ദവും അതിന്റെ ഘോരമായ അവസ്ഥകളും എല്ലാം അള്ളാഹു തആല അതിനെ ശമിപ്പിച്ചതിന് ശേഷം, തണുപ്പും രക്ഷയുമാക്കി കൊടുത്തതിന്റെ ശേഷം മുഅ്മിനീങ്ങൾ കടന്നു പോകും എന്നാണ് അതിനെ നബി തങ്ങൾ മനസ്സിലാക്കി തന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അമജുനൂനുൻ അൻത, നാഫിയെ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ ചോദിച്ചു. അമജുനൂനുൻ അൻത, ഐന ഖൗലുഹു, അല്ലാഹ് പറയുന്നില്ലേ, യഖദുമു ഖൗമഹു യൗമൽ ഖിയാമ ഫഔറദഹുമുന്നാർ. പിന്നെ അല്ലാഹു തആല സൂറത്ത് മറിയമിൽ, വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദ, 86-ാമത്തെ ആയത്തിൽ നമുക്ക് വരാൻ പോകുന്നുണ്ട്. വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദ, മുജ്രിമീങ്ങൾ കുറ്റവാളികളായ ആളുകളെ അല്ലാഹു തആല തെളിച്ചു കൊണ്ടുപോകും, ഇലാ ജഹന്നമ നരകത്തിലേക്ക്, വിർദൻ അതിൽ പ്രവേശിക്കുന്നവരായിട്ട്. ഇമ്മിങ്കും ഇല്ലാ വരിദുഹ, അതുകൊണ്ട് ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞു, നാഫിഅയെ
ആ നരകത്തിലൂടെ കടന്നു പോകും എന്ന് തന്നെയാണ് അതിനർത്ഥം. വല്ലാഹി ഇൻകാന ദുആഉ മൻ മളാ, നമ്മുടെ മുൻഗാമികൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ അഖ്രിജ്നി മിനന്നാരി സാലിമ വദ്ഖിൽനിൽ ജന്നത ഗാനിമ, അങ്ങനെ മുൻഗാമികൾ ദുആ ചെയ്യുമായിരുന്നുവല്ലോ. അല്ലാഹുമ്മ അഖ്രിജ്നി മിനന്നാരി സാലിമ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് എന്നെ സുരക്ഷിതനായി രക്ഷപ്പെടുത്തേണമേ എന്ന് ദുആർക്കുന്ന അർത്ഥം എന്ത്? അഖ്രിജ്നി മിനന്നാർ, നരകത്തിൽ നിന്ന് എന്നെ പുറത്താക്കി തരണം. സാലിമൻ, ഒരു കുഴപ്പവും പറ്റാത്തവരായിട്ട് നരകത്തിന്റെ തീനാളങ്ങൾ ഏൽക്കാതെ ശിക്ഷയേൽക്കാതെ രക്ഷപ്പെടുത്തണേ. വദ്ഖിൽനിൽ ജന്നത ഗാനിമ, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ഗാനിമൻ, സ്വർഗത്തിന്റെ സുഖങ്ങളും അവിടുത്തെ എല്ലാവിധ സൗകര്യങ്ങളും അനുഭവിക്കുന്നവരായിട്ട് എന്ന് മുൻഗാമികൾ ദുആ ചെയ്തത് നരകത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നുണ്ട് എന്ന് പറയാൻ തന്നെയല്ലേ. ഖുർആന്റെ ആയത്തുകളെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് സ്വഹാബികളും താബിഈങ്ങളും ചെയ്യുന്ന അവരുടെ പഠനമാണ് നമ്മൾ ഈ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുമ്മ അഖ്രിജ്നി മിനന്നാരി സാലിമ വദ്ഖിൽനിൽ ജന്നത ഗാനിമ, അതാണ് ദുആ. എന്താ പറയുന്നത്? അല്ലാഹുമ്മ അഖ്രിജ്നി മിനന്നാരി സാലിമൻ വദ്ഖിൽനി അൽജന്നത ഗാനിമൻ. ഗാനിം ഗനീമത്ത് എന്നല്ല, ഗാനിം ഗാനിം ഗനീമത്തോടുകൂടെ. اللهم اخرجني من النار سالما وادخلني الجنه غانما. ഉമ്മനി സമ്മാനണ്ടോ? വർക്കാൻ പറ്റുന്നവരൊന്ന് പറഞ്ഞാട്ടെ. കാണാണ്ടേ ആരാ വരക്കണേ? കൈ വെക്കണം. ആ ادخلني الجنه غانما. ما شاء الله ما شاء الله. എന്താ പേര്? നസീർ. ഞാൻ ആർക്കാ അറിയാ? നമ്മൾ മദ്രസയിലെ സ്കൂളിലോ ക്ലാസ് റൂമിലാന്ന് വിചാരിച്ചാൽ മതി, ഇങ്ങനെ നാണക്കടാവൊന്നും വേണ്ട. ആ രണ്ടാൾ. അല്ലാഹുമ്മ സാലിമ സാലിമ. اللهم اخرجني من النار سالما وادخلني الجنه غانما. തെറ്റി പോരുത്. എന്തൊരു സുഖമുള്ള ക്ലാസ്സാണിത്. സാധാരണ മദ്രസയിൽ അങ്ങനെയല്ല ഉസ്താദ്, നമ്മളോട് വരക്കാൻ പറയാം, ജിയോ വരക്കെന്ന് പറയും, പറയുന്നു പറയും. ഇത് അങ്ങനെ ചോദിക്കൂല, പറ്റുന്നോല് വരുന്നാൽ മതി. എന്റെ മുമ്പിൽ ഇരിക്കാൻ പേടിയല്ലേ, എന്നോടൊക്കെ ചോദിച്ചാലോ എന്നിട്ട്. അങ്ങനെ ചോദിക്കൂല, പറ്റുന്നോര് ധൈര്യമുള്ളവര് പറഞ്ഞാൽ മതി, അതാണ് എന്റെ സുഖം. ബാക്കിയുള്ള എന്റെ കൂട്ടത്തിൽ പഠിക്കുകയും ചെയ്യാം. അല്ലാഹുമ്മ അഖ്രിജ്നി മിനന്നാരി സാലിമൻ വഅദ്ഖിൽനിൽ ജന്നത ഗാനിമ. അങ്ങനെ മുൻഗാമികൾ ദുആ ചെയ്യുമായിരുന്നല്ലോ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ. സമ്മാനമുണ്ട് അല്ലേ? മാഷാ അല്ലാഹ്. രണ്ട് കുപ്പിയാവ് കിട്ടിയത്, ഒന്ന് നസീറിന് അല്ലേ, പിന്നെ ഒന്ന് അവിടെ ആദ്യം പറഞ്ഞ ഷാല. നിങ്ങൾ രണ്ടാളും ഒമിഞ്ഞ് കൊണ്ടു കൊടുത്തോളൂ. وَإِن مِّنكُمْ إِلَّا وَارِدُهَا كَانَ عَلَى رَبِّكَ حَتْمًا مَّقْضِيًّا. അവിടെ മറ്റൊരു അർത്ഥം കൊടുക്കുന്നത് وَإِن مِّنكُمْ إِلَّا وَارِدُهَا. മിൻകും നിങ്ങളിൽ നിന്ന്, വഇമ്മിൻകും ഇല്ലാ വാരിദുഹ എന്നതിന് ഒരു ഖിറാഅത്ത് ഉണ്ട് അത്രേ. വഇമ്മിൻഹും, മിൻകും എന്നിടത്ത് മിൻഹും അവരിൽ നിന്ന്, നേരത്തെ പറഞ്ഞ ളാലിമീങ്ങൾ അവരെ പറ്റിയാണ് പറഞ്ഞത്, അതുകൊണ്ട് ഹുമുൽ ളലമ അത് ളാലിമീങ്ങളെ പറ്റിയാണ് എന്നൊരു അഭിപ്രായം മഹാനായ അല്ലാമ മുഹമ്മദ് ഇബ്നു ജരീർ തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രബലമായ ഒരു അഭിപ്രായമല്ല. وَإِن مِّنكُمْ إِلَّا وَارِدُهَا كَانَ عَلَى رَبِّكَ حَتْمًا مَّقْضِيًّا. رسول الله صلى الله عليه وسلم പറയുന്നു, يريد الناس النار كلهم, നരകത്തിലേക്ക് മനുഷ്യരെല്ലാവരും വരും. ثم يصدرون عنها بأعمالهم, പിന്നെ അവിടുന്ന് അവർ രക്ഷപ്പെട്ടു പോകുന്നു അവരവരുടെ കർമ്മങ്ങളാൽ, അവരവർ ചെയ്ത കർമ്മങ്ങളെ കൊണ്ട് രക്ഷപ്പെട്ടു പോകും. എല്ലാവരും വരും, പിന്നെ വരുന്നവർ രക്ഷപ്പെടുന്നു
വന്നത് അവരവരുടെ അമലുകളെ കൊണ്ടാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന അടുത്ത മറ്റൊരു സ്വഹാബി ഇബ്നു അബ്ബാസ് എന്നവര് നരകത്തിലേക്ക് തന്നെ വരും, എന്നാൽ നരകത്തിന് ചൂടുണ്ടാവില്ല, അങ്ങനെ മുഅ്മിനീങ്ങൾ കടന്നു പോകും എന്നർത്ഥം കൊടുത്തു. എന്നാൽ സ്വഹാബികളിൽ തന്നെ സ്വഹാബികളിലെ ആലിമായ മറ്റൊരു സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് ഇറങ്ങിയത് എന്ന് അങ്ങനെ കൃത്യമായി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ മനസ്സിലാക്കിയ സ്വഹാബിയാണ് എന്ന് നിബിധങ്ങൾ എടുത്തു പറഞ്ഞ ഒരു മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇബ്നു മസ്ഊദ് എന്നിവരെ സംബന്ധിച്ച് അവരുടെ ശാരീരിക പ്രിസ്ക്രിപ്ഷൻ ഒക്കെ വളരെ, ഒരാൾ ഇരിക്കുന്ന ഹൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ, ഒരാൾ ഇരിക്കുകയാണെങ്കിൽ എത്രയാണോ ആ ഹൈറ്റ് ഇബ്നു മസ്ഊദ്, തടി തീരല്ലായിരുന്നു, മെല്ലിച്ചാളായിരുന്നു പറഞ്ഞല്ലേ, മരം ഇങ്ങനെ ആടിയെന്ന് സഹാബികളൊക്കെ ചിരിച്ചു. ചിരിക്കണ്ട, ഉഹദ് മലയേക്കാളും ഭാരമുണ്ട് ഇബ്നു മസ്ഊദ് എന്നവരുടെ കാലുകൾക്ക് നാളെ ഖിയാമത്തെ നാളിൽ. ലഖ്മുസാഹു അസ്ഖലു ഫിൽ മീസാനി മിൻ ജബലി ഉഹദ്, ഉഹദ് മലയേക്കാളും അതിന് ഭാരമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാല്ലാ, ഒരാളും കൂടെ ഉത്തരം പറഞ്ഞത്, നിങ്ങളെല്ലാവരും ഉത്തരം പറഞ്ഞു കേട്ടോ. തുടക്കത്തിൽ ആദ്യം എല്ലാ ആൾക്കാരെല്ലാം എടുക്കുള്ളു അല്ലേ. അൽഹംദുലില്ലാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബിതങ്ങളെ രണ്ട് സ്വാധീനിക്കാൻ, രണ്ടാണ് സ്വാധീനിക്കാൻ. മാഷാല്ലാ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങൾ ഖുർആൻ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്, ഇബ്നു മസ്ഊദ് എന്നവരെ നിങ്ങൾ എനിക്കൊന്ന് ഖുർആൻ ഓതി തരുമോ. അപ്പം ഇബ്നു മസ്ഊദ് എന്നവർ എന്ത് പറഞ്ഞു, നബിയെ അങ്ങേക്കല്ലേ അള്ളാഹു ഖുർആൻ ഇറക്കിയത്, ഞാൻ അങ്ങേക്ക് ഓതി തരേ. അപ്പൊ തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, വേറെ ഒരാൾ ഓതി തരുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഓതിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ ഓതി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഓതി ഓതി സൂറത്തുൻ നിസാ ആണ് ഓതിയത്. അങ്ങനെ ഫകൈഫ ഇദാ جئنا من كل امه بشهيد وجئنا بك على هؤلاء شهيدا എന്ന ആയത്തെത്തിയ നബിദങ്ങൾ ഹസ്ബുക് ഹസ്ബുക് എന്ന് പറഞ്ഞു, ഹസ്ബുക് എന്ന് പറഞ്ഞാൽ മദി, ഹസ്ബുക മദി മദി എന്ന് അതിനർത്ഥം. പറഞ്ഞു ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞു, അല്ലാഹു മദി ഹസ്ബുക് മദി മദി. അതിനർത്ഥം നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തആല എല്ലാ നബിമാരെയും അവരുടെ സമുദായങ്ങൾക്ക് സാക്ഷിയായി വിസ്തരിക്കുകയും അങ്ങയെ ഈ ഉമ്മത്തുകൾക്ക് സാക്ഷിയായി അല്ലാഹു കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ ഭാഗമാണ് ഞാൻ നോക്കുമ്പോ. ഫഇദാ ഐനാഹു തദരിഫാൻ, നബിതങ്ങളുടെ കണ്ണിന്ന് കണ്ണുനീർ ഒഴുകുന്നത് ഞാൻ കണ്ടു. പിന്നെ നബിതങ്ങൾ എന്നെ ഓതാൻ വിട്ടില്ല, തങ്ങൾ അവിടെ കരയുകയാണ് ഉണ്ടായത് എന്ന് ഇബ്നു അബ്ബാസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ആ മഹാനുഭാവൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഈ വിഷയത്തിൽ മറ്റൊരു അഭിപ്രായം കൊണ്ടുവരുന്നത്. യരിദുന്നാസു ജമീഅൻ അസ്സിറാത്, എല്ലാവരും സിറാത്തിലേക്ക്. അല്ലാഹു തആല നരകത്തിന്റെ മേൽ സംവിധാനിച്ച ആ ഒരു പാലത്തിലേക്ക് വരുമെന്നാണ് അതിനർത്ഥം. വവുറൂദുഹും ഖിയാമുഹും ഹൗലന്നാർ, അവരെ നരകത്തിലേക്ക് വരും എന്നതിനർത്ഥം ഖിയാമുഹും ഹൗലന്നാർ, നരകത്തിന് ചുറ്റും അവർ നിൽക്കുന്നവരാണ് എന്നാണ് അതിനർത്ഥം. ഒരു മേൽപാലത്തിന് താഴേക്ക് നോക്കിയാൽ കാണുന്ന പോലെ. ثم يسدرون عن الصراط بأعمالهم, അവനവരുടെ കർമ്മങ്ങളുടെ ഫലം കൊണ്ട് സിറാത്ത് പാലത്തിലൂടെ ആളുകൾ അപ്പുറം കടക്കുന്നവരാണ്. ഫമിൻഹും മൻ യമുറു മിസ്ലൽ ബർഖി, മിന്നൽ പിണർ പോലെ കടന്നു പോകുന്നവരുണ്ട്. മിന്നൽ പോലെ പോകും, മിന്നൽ പോലെ പോകുന്ന എന്തായിരിക്കും സ്പീഡ്? യാ അല്ലാഹ്. ومنهم من يمر مثل الريح, അതിശക്തമായ കാറ്റടിക്കുന്ന പോലെ പോകുന്നവരുണ്ട്. ومنهم من يمر مثل الطير, പക്ഷികളിൽ വേഗത്തിൽ പറക്കുന്ന പക്ഷികളെ പോലെ പോകുന്നവരുണ്ട്. ومنهم من يمر كأجود الخيل, മുന്തിയതരം കുതിരകളെ പോലെ സ്പീഡിൽ പോകുന്നവരുണ്ട്. ومنهم من يمر كأجود الإبل, ഒട്ടകങ്ങളിൽ സ്പീഡിൽ പോകുന്ന ഒട്ടകങ്ങളെ പോലെ, നോർമൽ ഒട്ടകല്ല, ഒട്ടകങ്ങൾ
ഗുണങ്ങളിൽ സ്പീഡ് പോകുന്നവയെ പോലെ. ഓടുന്ന ഒരാൾ ഓടുന്ന പോലെ പോകുന്നവരുണ്ട്. അവസാനം അതിലൂടെ കടന്നു പോകുന്നത് റജുലുൻ, ഒരാളായിരിക്കും. നൂറുഹു അലാ മൗളിഐ ഇബ്ഹാമൈ ഖദമിഹി, കാലിന്റെ രണ്ട് തള്ളവിരലിൽ ഒരൽപ്പം വെളിച്ചമേ അയാൾക്കുണ്ടാകൂ. യമുറു യതകഫഉ ബിഹി സിറാത്ത്, സിറാത്തിൽ നിന്ന് വളരെ പ്രയാസത്തോടുകൂടെയാണ് അയാൾ കടന്നു പോകുന്നത്. വസ്സിറാത്തു ദഹലുൻ മസില്ല, സിറാത്ത് എന്ന് പറയുന്നത് വഴുതാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിലേ അത് വീതി കുറവാണ്, പിന്നെ വഴുതി പോകാനും സാധ്യത ഉണ്ട്. عليه حسق كحسق القتاد حافتاه ملائكه اس اس اسراتിനെ കുളത്തുകളുണ്ട്, കുളത്തുകളുണ്ട്. സിറാത്തിന്റെ രണ്ട് സൈഡിലും അതിന് ബാരിക്കേഡ് കെട്ടുന്ന പോലെ അതിന്റെ സൈഡിൽ നിൽക്കുന്നത് അല്ലാഹുവിന്റെ മലക്കുകളാണ്. വമഅഹും കലാബീബു മിന്നാർ, നരകത്തിന്റെ കുളത്തുകളുണ്ട് ഈ മലക്കുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇടുന്ന. സുബ്ഹാനല്ലാഹ്, പോകുന്നവര് ഇത് ഇങ്ങോട്ട് വരേണ്ട ആളാണ്, മലക്കുകൾ ഇങ്ങനെ കൊളത്തി വലിക്കുന്നു. യാ അല്ലാഹ്, എന്തായിരിക്കും അവസ്ഥ? ജനങ്ങൾ അതുകൊണ്ട് അവര് പിടിച്ചു വലിക്കുന്നവരുമാണ്. ആ സമയത്ത് മലക്കുകൾ അവര് അവർ അള്ളാഹു ചെയ്ത ഡ്യൂട്ടി ചെയ്യാണ്. പക്ഷെ മലക്കുകളുടെ ഒരു ദുആ പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ, ആ മലക്കുകളും ഓരോ നബിമാരും അവരവരുടെ ഉമ്മത്ത് കടന്നു പോകും. നബിമാർ അവസാനം കിടക്കുന്ന ഉമ്മത്തികളോട് പോകാൻ പറയും, എന്നിട്ട് അവരോട് ഹിജ്റ പോയത് അങ്ങനെ നബി തങ്ങൾ ഉമ്മത്തികളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിക്കോളൂ, തങ്ങൾ അവസാനമാ ഹിജ്റ പോയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കന്മാര് മുഴുവൻ അവരുടെ ഉമ്മത്തിനോട് കയറിക്കോളൂ എന്ന് പറയും. എന്നിട്ട് അവര് ദുആയിരിക്കും, അല്ലാഹുമ്മ സല്ലിം സല്ലിം, അല്ലാഹുവെ രക്ഷപ്പെടുത്തനെ, അല്ലാഹുവെ രക്ഷപ്പെടു. മലക്കുകളും ദുആയിരിക്കുന്നുണ്ട്, അല്ലാഹുമ്മ സല്ലിം സല്ലിം. പക്ഷെ ദുനിയാവിൽ അങ്ങനെ അല്ലാഹുവിനെ തീരെ ഓർക്കാതെ ജീവിച്ച ഒരാളെ എങ്ങനെയാണോ രക്ഷപ്പെടാൻ, അങ്ങനെ ഉണ്ടല്ലോ. കുട്ടി എക്സാമിന് പഠിച്ചിട്ടേ ഇല്ല, ഉമ്മ രാത്രി ഉറങ്ങാണ്ട് അവർക്ക് എന്റെ കുട്ടിനെ ജയിപ്പിക്കണേ ജയിപ്പിക്കണേ. കുട്ടി ഒരു ഹർഫ് പഠിക്കാതെ പോയിട്ടില്ല എക്സാമിന്, എന്താ അവസ്ഥ? മലക്കൾ ദ്വാരക്കുന്നുണ്ട്, അമ്പിയാക്കന്മാരും ദ്വാരക്കും, അല്ലാഹുമ്മ സല്ലിം സല്ലിം. ഓരോരുത്തർ അവനവന്റെ കാര്യം പറയും. നമ്മുടെ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് വേണ്ടി, എന്റെ ഉമ്മത്തികൾ എന്ന് പറഞ്ഞാൽ ആലോചിക്കുന്ന നബിയാ സല്ലല്ലാഹു. അവിടെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലു, എന്റെ കുടുംബങ്ങൾ, എന്റെ ഭാര്യമാർ, എന്റെ ഫാത്തിമ, എന്റെ മക്കളും ഒന്നല്ല, ഉമ്മത്തി, എന്റെ ഉമ്മത്തികൾ എന്ന് പറയുന്നു. يوم يدعو آدم والأنبياء نفسي 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 يوم يدعو خير خلق الأنبياء أمتي يا أمتي يا قومي ഓരോരുത്തരും എന്റെ കാര്യം ഞാൻ രക്ഷപ്പെടുമോ നോക്കുന്ന സമയത്ത് ഉമ്മത്തി ഖൗമി എന്റെ സമുദായം, അല്ലാഹു എന്റെ ഉമ്മത്ത് എന്ന് പറയുന്ന റസൂലാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊണ്ട് ഈ ആയത്തിന്റെ ഉദ്ദേശം സിറാത്തിലൂടെയുള്ള യാത്രയാണ്. വഇമ്മിൻകും ഇല്ലാ വാരിദുഹ എന്നത് അസ്സിറാത്തു അലാ ജഹന്നം, നരകത്തിന്റെ മേൽ അല്ലാഹു സ്ഥാപിച്ച സിറാത്താണ്. അതിൽ സിറാത്ത് എന്ന് പറയാ, നമ്മൾ ഇസ്ലാം സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയിലേക്ക് അല്ലാഹു ഞങ്ങൾക്ക് മാർഗദർശനം നൽകണേ. പരലോകത്തെ ഈ പാലത്തിന് സിറാത്ത് എന്നുള്ളൂ, എന്തില്ല സിറാത്ത് മുസ്തഖീം എന്ന് പറയരുത്, സിറാത്തു എന്നതിന് സിറാത്തു മുസ്തഖീം. ദുനിയാവിൽ അല്ലാഹുവിന്റെ ശരീഅത്തിൽ പറയുന്ന പേരാ സിറാത്തു മുസ്തഖീം, അത് സിറാത്ത് മാത്രമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മിഥ്ല ഹദ്ദി സൈഫ്, വാളിനോളം മൂർച്ചയുള്ളതാണ് ആ പാലം. ഫതമുറു തബഖത്തുൽ ഊലാ കൽ ബർഖി, ഒന്നാമത്തെ ഒരു ബാച്ച് കൽ ബർഖ്, അവർ വിഐപികളാണ്, അവർ മിന്നൽ പിണർ പോലെ കടന്നു പോകുന്നു. സുബ്ഹാനല്ലാഹ്, ഒന്നാമത്തെ ബാച്ച്. അല്ലാഹു നമ്മളൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. സ്വാലിഹീങ്ങളെയും സജ്ജനങ്ങളൊക്കെ ഇഷ്ടപ്പെടുക, അവരോടൊക്കെ ഹെബുണ്ടാവുക, നമുക്ക് രക്ഷപ്പെടാനുള്ള വലിയ മാർഗം അതാണ്. നമുക്കൊന്ന് അവരെ പോലെ നമ്മൾ അത്തിപ്പറ്റ സാദ് മഹാന്മാര്, ഇപ്പൊ നമ്മൾ അടുത്ത കാലത്ത് നമ്മൾ കണ്ടവര്, നമ്മൾ മുമ്പ് കഴിഞ്ഞു പോയ മഹാന്മാര്, മഹാനായ മുഹദ്ദീ ഷെയ്ഖ് തങ്ങൾ, മഹാനായ റിഫായി ഷെയ്ഖ് തങ്ങൾ, മഹാനായ ചിഷ്തി അല ജുമീരി തങ്ങൾ, വലിയ വലിയ മഹാന്മാർ ജീവിതത്തിൽ വലിയ വലിയ നന്മകൾ ചെയ്ത, വലിയ വലിയ ത്യാഗങ്ങൾ ചെയ്ത, അള്ളാഹു വലിയ വലിയ കറാമത്തുകൾ കൊണ്ട് ആദരിച്ചവര്, നമ്മളവരൊന്നും കണ്ടിട്ടില്ല, പക്ഷേ ആദരിക്കുക, ബഹുമാനിക്കുക, കൽബിനുള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കുക അവരോടൊക്കെ.
അല്ലാഹു തആല ആ ഹുബ്ബ് കൊണ്ട് മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തു, നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ. വസാനിയതു കർരീഹി, രണ്ടാമത്തെ വിഭാഗം കാറ്റ് പോലെ. വസാലിസതു കഅജ്വദിൽ ഖൈലി വറാബിഅത് കഅജ്വദിൽ ബഹായിമി ثم يمرون والملائكه يقولون اللهم سلم سلم. മലക്കുകൾ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ. ഇത് മലക്കുകളുടെ ദുആയാണ്. സിറാത്തിന്റെ മേൽ വലിയൊരു വിഷയം വരെ ഹക്കടപാടുകളാണെന്ന്. ഹക്കടപാടുകളിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ചെക്ക് പോസ്റ്റാണത്. മനുഷ്യന്മാരുമായുള്ള ഹക്കടപാടുകൾ അവിടെയാണ് ചോദ്യം ചെയ്യപ്പെടുക. സിറാത്തിൽ പോകാൻ വേണ്ടി അവസാനം കഴിഞ്ഞു എന്നാണ് നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോ എന്ത് ചെയ്യ നിൽക്കുന്ന് പറയാം. അപ്പൊ എന്താന്ന് അറിയില്ല, നോക്കുമ്പോ ഇതാ വിഷയം ആരോ പറ്റിച്ച് മുങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കൊണ്ട് അബുദാബിയിൽ നിന്ന് കുറി വെച്ചിട്ട് നാട്ടിൽ പോയി മുങ്ങിയ ആളല്ലേ, ഫോണൊക്കെ ഓഫാക്കിയിട്ട് അവിടെ നിൽക്കുന്ന പറയും. കടം വാങ്ങിയിട്ട് പിന്നെ തിരിച്ചു കൊടുക്കാത്ത ആളല്ലേ, തിരിച്ച് ചോദിച്ചപ്പോൾ അങ്ങോട്ട് പേടിപ്പിച്ച ആളല്ലേ, മറിക്കുന്നു. അവിടെ കൂളായിട്ടാ കാരണം മലക്കൾ ഹാൻഡിൽ ചെയ്യുക. നാട്ടിലൊക്കെ ഇമിഗ്രേഷനിലെ കണ്ടല്ലോ വല്ല കുഴപ്പം, പാസ്പോർട്ട് തന്നെ വേറൊരുത്തൻ്റെ ഇത് വന്നാലും വെറുതെ കൈവരിച്ച് കൊണ്ടുപോയി ചെയ്യുക. അസ്സലാമു അലൈക്കും എന്നൊക്കെ കൊണ്ടുപോകുമ്പോഴാ എന്താ വിഷയം. വന്ന് ആരെങ്കിലും എയർപോർട്ടിൽ വരുമ്പോൾ കോഴിക്കോട് ചെറുപ്പക്കാരൻ ആദ്യമായിട്ട് വരാൻ തോന്നുന്നുണ്ട് പാവം. അങ്ങനെ ഇമിഗ്രേഷൻ എന്തൊക്കെയോ ചോദിക്കണ്ടേ, പോകും എന്തൊക്കെയോ മറുപടി പറയുന്നുണ്ട്. അച്ഛടെ പോയി ഇരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൂരനെ വരാനും വിട്ടിട്ടില്ല. എന്തായിരിക്കണം അള്ളാഹു ആലം. ചില വിഷയങ്ങളിൽ അവർ പെട്ടെന്ന് കുറ്റം വ്യക്തമാണ്, പിന്നെ അവിടെ ഒന്നും പറയാനില്ലല്ലോ. പിന്നെ മെല്ലെ പറഞ്ഞാൽ പിന്നെ ഒച്ച ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ ഇങ്ങനെ മാറി നിൽക്കുകയെന്ന് പറഞ്ഞു സുബ്ഹാൻ അള്ളാഹ്. പിന്നെ കൊണ്ടുപോവുകയാണ്, അതൊക്കെ വല്ലാത്തൊരു പോക്കാണ്. മനുഷ്യൻ്റെ ഹക്കടപാടുകളാണ് സിറാത്തിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയം. ഹക്കടപാടുകൾ അവിടെ ബ്ലോക്ക് ചെയ്യുന്നതാണ്, പോകല്ലേ എന്ന് പറയും, ആയിട്ടില്ല എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ ഹക്കടപാടുകളൊക്കെ ആരുകളുമായി ഇടപാടുകൾ ഉണ്ടാകുമ്പോഴേ ഒന്ന് പറയാം. ഇത്ര സമയത്തേക്ക് നമ്മൾ കടം വീട്ടുന്നല്ലേ പറഞ്ഞത്. ഇൻ കേസ് ഞാൻ മരിച്ചു പോവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഹക്കടപാടുകൾ ഇതാ, എൻ്റെ സമ്പത്ത്, എൻ്റെ വീടോ കാര്യങ്ങൾ എന്താണുള്ളത് അത് വിറ്റത് നിങ്ങൾക്ക് കിട്ടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊരുത്താണെങ്കിൽ എനിക്ക് മാപ്പ് ചെയ്ത് തരാം, നിങ്ങളുടെ നിങ്ങൾക്ക് എനിക്ക് തരാം, ഞാൻ നിങ്ങൾക്ക് മാപ്പ് ചെയ്ത് തരാം, പുറത്തു തരാം. മരിച്ചു പോവുകയാണെങ്കിൽ അല്ലേ നിങ്ങളെ ഹക്കടപാടുകളും അനന്തരാവകാശികളോട് ഞാൻ വാങ്ങിച്ചോളാം. രണ്ടാലൊരു വിഷയം ക്ലിയർ ആയിട്ട് പറഞ്ഞു വെക്കുക. അത് പൊരുത്തപ്പെട്ട് കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്. ഇല്ലേ ഹക്കടപാടുകൾ നമ്മുടെ മക്കൾ കൊടുത്തിരിക്കണം, അത് മക്കൾ അറിയിക്കണം. നമ്മൾ ഒരിക്കലും വാപ്പമാരുടെ ഹക്കടപാടുകൾ ഞങ്ങളെ മക്കൾക്ക് അറിയില്ല എന്ന് പറയരുത്. വാപ്പയുടെ ഒരു ഉത്തരവാദിത്വം, വാപ്പാൻ്റെ നൂറും വാങ്ങാൻ മാത്രമല്ല, വാപ്പ വല്ല കടവും വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടാനും മക്കൾക്ക് ബാധ്യതയുണ്ട്. ചിലർക്ക് അങ്ങനെ പറയേ, നമ്മൾ ഹക്കടപാട് വാപ്പാൻ്റെ കട ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ വാപ്പ എന്ന്. അത് പറയാൻ പാടില്ല. നിങ്ങളുടെ വാപ്പ നിങ്ങളുടെ വാപ്പയല്ലേ, അത് മതി. ഇന്നും വേണ്ട വേറെ തെളിവ്. വാപ്പാക്ക് കൊടുക്കാനുള്ളത് കിട്ടാനുള്ളതും അനന്തരാവകാശികൾക്ക് ഒരുപോലെ അവകാശപ്പെട്ടതാണ്. വാപ്പാക്ക് കൊടുക്കാനുള്ള കടം കഴിച്ചിട്ട് ബാക്കിയെ അനന്തര സ്വത്തം എടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ വാപ്പാന്റെ കടം വെട്ടിയ ഒന്നും ഉണ്ടായില്ല എന്ന് വരും. മക്കളെല്ലാവരും സഹകരിച്ച് വീണ്ടും സംഖ്യ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും വാപ്പാക്ക് കടം വിടാൻ. എന്നാൽ പോലും നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ അതിൻ്റെ അദാബ് അവരനുഭവിക്കുന്നതാണ്. അള്ളാഹു ഹക്കടപാടുകളൊക്കെ വിടാൻ അള്ളാഹു നമുക്ക് വളരെ പെട്ടെന്ന് അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, യാ റബ്ബൽ ആലമീൻ, യാ അല്ലാഹ്. قال رسول الله صلى الله عليه وسلم الله عند رسول പറയുന്നു صلى الله عليه وسلم اني لا ارجو ان لا يدخل النار احد شهد بدرا والحديبيه. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ അടുത്ത് നബി തങ്ങൾ ഇരിക്കുകയാണ്. ഹഫ്സ ബീവി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ്, റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നാല് ഖുലഫാഉർ റാഷിദുകൾ അല്ലാഹു തആലയുടെ ഒരു തീരുമാനം നോക്കണം. അവരെ ആരും നബി തങ്ങൾ നോമിനേറ്റ് ചെയ്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്നതിന് മുമ്പ് ആരാണ് പിൻഗാമികൾ തങ്ങൾ നോമിനേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ആയി വന്നു നോക്കുമ്പോൾ രണ്ട് നബിയുടെ പുതിയാപ്പിളമാരാണ്, രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മോഷന്മാരാണ്. സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ആദ്യത്തെ രണ്ടു പേര് റളിയല്ലാഹു അൻഹുമ നബിയുടെ അമ്മോഷന്മാരാണ്. അവർ രണ്ടുപേരുടെയും മക്കളെ തങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ട്. പിന്നെ വന്ന രണ്ടു പേര് ഉസ്മാൻ എന്നവരും അലിയാർ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും അവർ തങ്ങളുടെ പുതിയാപ്പിളമാരാ, തങ്ങളുടെ മക്കളെ അവർക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്, എന്നല്ലാതെ ആരായിരിക്കണം എന്ന് പോലും അവിടെ അല്ലേ. സുബ്ഹാനല്ലാഹ്. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്. ആരുടെ മോളാണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് ഹഫ്സ ബീവി.
ഹഫ്സ ബീബിയോട് നബി തങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ തങ്ങൾ പറയാ, ഇന്നീ ലർജു അല്ലാ യദ്ഖുല النار അഹദുൻ ഷഹിദ ബദറൻ വൽ ഹുദൈബിയ. ഹുദൈബിയ സന്ധിയിലും ബദറിലും സംബന്ധിച്ച ഒരാളും നരകത്തിലേക്ക് കടക്കരുത് എന്നാണ് എന്റെ ആഗ്രഹം, കടക്കുകയില്ല എന്നാണ് എന്റെ പ്രതീക്ഷ. ഇന്നീ ലർജു അല്ലാ യദ്ഖുല النار അഹദുൻ ഷഹിദ ബദറൻ വൽ ഹുദൈബിയ. ഹുദൈബിയ സന്ധിയും ബദറും, ഈ ബദരീങ്ങളും അതുപോലെ ഹുദൈബിയ സന്ധിയിൽ സംബന്ധിച്ച സ്വഹാബിമാരും, ഇവരാരും നരകത്തിൽ ഒരല്പനേരം പോലും, നരകത്തിൽ കിടക്കാന്ന് പറഞ്ഞാൽ അള്ളാഹു പുറത്തു കൊടുക്കാത്തവർക്ക് നരകശിക്ഷ കുറച്ച് കാലത്തേക്കെങ്കിലും ഉണ്ടായേക്കാം, അതുപോലും ഉണ്ടാവില്ലെന്നാണ് എന്റെ പ്രതീക്ഷ എന്ന് തങ്ങൾ പറഞ്ഞപ്പോ ഖാലത്ത് ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹ പറയാ, ഞാൻ ഹഫ്സ ബീബി ചോദിച്ചു, അലൈസല്ലാഹു യഖൂലു, നബിയെ അള്ളാഹു പറയുന്നില്ലേ, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ലേ നബിയെ സല്ലല്ലാഹു അലൈഹി, അവരൊക്കെ ഹാഫിദീങ്ങളാണ്, ഖുർആൻ പഠിച്ചിരിക്കുന്ന പെണ്ണുങ്ങളാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയം പറഞ്ഞപ്പോ അതിനെ ഉപോത്ബലകമായോ അല്ലെങ്കിൽ അതെങ്ങനെ നബി എല്ലാരും കടക്കുന്ന അല്ല പറഞ്ഞില്ലേ, പിന്നെ ഹുദൈബിയയിലും ബദറിലും സംബന്ധിച്ചവര് കടക്കാണ്ടിരിക്കുന്ന എങ്ങനെ ഞങ്ങൾ പറയുന്നത്, എല്ലാരും ഒരു നിലക്കും തിരുത്താൻ കഴിയാത്ത വിധം അള്ളാഹു കർക്കശമായി വെച്ച വിഷയമാണത് എന്ന് പറഞ്ഞ കാര്യത്തിൽ ഹുദൈബിയക്കാരും ബദരീങ്ങളും കടക്കൂല എന്നങ്ങ് പറയുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹാ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഖാലത്ത് ബീ പറയാ, ഫസമിഉതുഹു യഖൂൽ, തങ്ങൾ ഇങ്ങനെ ഓതുന്നുണ്ട്, ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. എന്നിക്ക് ഓതി തന്നു എന്റെ ബാക്കി, ثم ننجي الذين اتقوا, അല്ലാഹുവിനെ ഭയപ്പെട്ട ആളുകളെ, മുത്തഖീങ്ങളായ ആളുകളെ നാം രക്ഷപ്പെടുത്തും, ونذر الظالمين فيها جثيا, അക്രമികളായ ആളുകളെയാണ് അവിടെ അല്ലാഹു കാലങ്ങളോളം നിർത്തുന്നത്, മുത്തഖീങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, അപ്പൊ അവര് മുത്തഖീങ്ങളാണെന്ന് അതിന്റെ അർത്ഥം അവർക്ക് ഗ്യാരണ്ടിയാണ്, ബദരീങ്ങളും ഹുദൈബിയക്കാരും റളിയല്ലാഹു അലൈഹിം അജ്മഈൻ അവരാ മുത്തഖീങ്ങളിൽ പെട്ടവരാണെന്ന് ഉറപ്പായി തങ്ങളത് ഓതിയപ്പോ അതാണ് തങ്ങളാ പറയണത്, ഏ ബദരീങ്ങൾ അവരുടെ കാര്യം ക്ലിയറാണ്, അവരെ പറ്റി ബേജാറാവണ്ട എന്നാണ് തങ്ങളാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഹഫ്സ ബീവി റളിയല്ലാഹു തആലാ. ഒരു വീട്ടിൽ നടക്കുന്ന ചർച്ചയാണത്, നമ്മൾ ആലോചിക്കണം, നമ്മളെ പെണ്ണുങ്ങളൊക്കെ മാല മാറ്റലും പാവസരം മാറ്റലും വള ഉണ്ടാക്കലും. ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞു, കോഴിക്കോട്ടുകാരനാണ് അവിടെ, കോഴിക്കോട് ഒരു ഖത്തർ റെയിൽവേസിന് വർക്ക് ചെയ്യുന്ന ചെറുപ്പം, അപ്പൊ പറഞ്ഞു ഭയങ്കര മാമൂലുകൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചോദിച്ചു, ഒരു കുട്ടിന്റെ പ്രസവത്തിന് കാണാൻ മുമ്പ് 75 കൂട്ടൊക്കെയാ പോയി കൊണ്ടുപോണത്, പെണ്ണുങ്ങൾ പറഞ്ഞിട്ട് കേൾക്കണ്ടേ, 15 പോവാണെങ്കിൽ ഓരോരുത്തരുടെ കയ്യിലും ഒരു 4 കൂട്ടം, ഈ 6 കഴിഞ്ഞ് ഒഴിവാക്കാവുന്ന കുപ്പായങ്ങളാണ് ഈ കൊണ്ടുപോകുന്നത്. അപ്പൊ എന്തിനീ പൈസ, ഈ മാമൂല കൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല, കുടുങ്ങാണ്, പെണ്ണുങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇപ്പൊ ഇതന്നെ പരിപാടി, ഷോപ്പിംഗ് കല്യാണ. ഇപ്പൊ കോഴിക്കോട് ടൗണിലുള്ളവർക്ക് അറിയാം, കുട്ടിച്ചിറ ഭാഗത്തുള്ളവർക്കൊക്കെ ഓരോ സദ്യക്കും കുപ്പായം വേണം, അവർക്ക് ചുരിദാർ വേണം, അത് വേണം, ഇത് വേണം, ഓരോന്നിനും വസ്ത്രം. നമ്മൾ മലപ്പുറം ജില്ലയിൽ അത്ര കാണാറില്ല, ഉണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ, പക്ഷേ സിറ്റിയിൽ അങ്ങനെ ഉണ്ട്. ഞാൻ സിറ്റി കോഴിക്കോട് സിറ്റിക്ക് കുറച്ച് പരിചയം, അവിടെ കൊത്തു പോയതാ കുറച്ച് 2-3 കൊല്ലം അവിടെ കൊത്തു പോതിയിരുന്നു പഠിക്കുന്ന കാലത്ത്, വെള്ളയിൽ മെട്രോ പള്ളി. അപ്പോൾ അവിടുത്തെ ചുറ്റുപാടുകൾ അറിയാം, വല്ലാണ്ട് ഈ വസ്ത്രഭ്രമം കൂടുതലാണ്, അനാവശ്യമായിട്ട് പൈസ ചിലവാക്കാൻ. ഒരു 6 കുട്ടിക്ക് എത്ര ഇടാൻ പറ്റും ഈ 10-70 കൂട്ടം കൊണ്ടിട്ട്? അവൻ പറയും ഇതൊക്കെ നമ്മൾ പറഞ്ഞിടത്താ കേൾക്കണില്ല, എങ്ങളെങ്കിലും ഇവിടെ പറഞ്ഞു കൊടുക്കണേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്ക് ആകെ ചർച്ച ഇതൊക്കെ ആയിരിക്കും, കല്യാണം വരുന്നുണ്ട്, ഏത് നിറത്തിലുള്ള ഡ്രസ്സാണ് ഞാൻ വാങ്ങിക്കേണ്ടത്, നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്, കല്യാണക്ക് പോകണോ, ജയലക്ഷ്മിക്ക് പോകണോ, ഇതൊക്കെ കാര്യം നാട്ടിലെ ചർച്ച. സുബ്ഹാനല്ലാഹ്. ഒരു വീട്ടിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഫാമിലി ജീവിതത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു കുടുംബത്തിനെ പറ്റി അവിടെ കൽമിയായ ചർച്ചകൾ നടക്കുന്നതാണ്, ആത്മീയമായ ചർച്ചകൾ. എന്നാലോ അവർ കുടുംബജീവിതവും അതിൻ്റെ എല്ലാ മധുരിമയും എല്ലാ രസവും അതിൻ്റെ എല്ലാവിധ താളവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ വൈജ്ഞാനികമായ ചർച്ചകൾ വേണം, അത് ഇന്റലക്ച്വൽ ഗ്രോത്ത് ഉണ്ടാവാൻ നല്ലതാണ്. നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു ബൗദ്ധിക ബുദ്ധിക്കാണ് ബൗദ്ധികം, ദുന്യാവിനെ പറ്റി പറയുമ്പോൾ ഭൗതികം എന്ന് പറയുന്നത് ബൗദ്ധികമായ ബുദ്ധിയുടെ ബൗദ്ധിക വികാസത്തിന് നല്ലതാണ്. ബുദ്ധിക്കൊന്ന് കൂടാനും ചിന്തകൾ ഒക്കെ നന്നാവാനും ഈ
വെറും കുപ്പായം തുണി ഉടുക്കലും നമ്മൾ അണിയലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ അതൊക്കെ ഉണ്ടായിക്കോട്ടെ, മുഴുസമയം അതായി പോകണ്ട, കുറച്ചൊക്കെ ഒരു വൈജ്ഞാനിക ചർച്ചകളുമാവട്ടെ. ഞാൻ ഇങ്ങനൊരു സംഗതി കേട്ടു, അത് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനൊരു സംഭവം ഒരു ഹദീസിൽ വായിക്കാൻ കഴിഞ്ഞു, നിങ്ങളത് അറിഞ്ഞിരുന്നോ? ഒരു സ്വാഭാവികമായും ഒരു എളിമയായ ചർച്ചകൾ, അതൊക്കെ നമ്മുടെ ബന്ധങ്ങളെ സുദൃഢമാക്കുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹർഷബീവിയോട് പറയുന്ന ആ ഒരു ചർച്ചയിൽ നോക്കൂ. വഫാത്തായി പോയ ബദരീങ്ങളെ കുറിച്ച് തങ്ങളെ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹുദൈബിയൊക്കെ തങ്ങളുടെ അവസാന കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. ഹുദൈബിയ സന്ധിയാണെങ്കിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും മദീനയിൽ വന്നതിന്റെ 6-ാമത്തെ വർഷം നടന്ന സംഭവമാണ് ഹുദൈബിയ സന്ധി. അപ്പൊ ആ ഒരു സന്ധിയെ കുറിച്ച് തങ്ങൾ പറയുന്നത്, അവരാരും നരകത്തിലേക്ക് പോവില്ല കേട്ടോ ഹഫ്സ, അവരൊന്നും നരകം ഒരു നിമിഷം പോലും തൊടാതെ രക്ഷപ്പെടുന്നവരാണ്. അപ്പൊ ബീവി റളിയല്ലാഹു അൻഹ ഈ ആയത്ത് ഓതി കൊടുക്കുകയാണ്, ഇമ്മിൻകും ഇല്ലാ വാരിദുഹ കാന അലാ റബ്ബിക ഹത്മം മഖ്ദി, നിങ്ങൾക്കും പറയാം സിറാത്തു പാലത്തിലൂടെ മുഅ്മിനീങ്ങളൊക്കെ കടന്നു പോകും എന്നതിന് ഖുർആനിലെ തെളിവ് ഈ ആയത്താണ്. ഇമ്മിൻകും ഇല്ലാ വാരിദുഹ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയ ഫുമ്മ നുജ്ജി അല്ലദീന തഖൌ വനദറു ളാലിമീൻ فيها جثية. الله تعالى നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഅ്മിനീങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവർ എല്ലാവരും പോകും, എല്ലാവരും അതിലൂടെ കടന്നു പോകും. എത്രത്തോളം എന്നാൽ ഒരാൾക്ക് 3 കുട്ടികൾ മരിച്ചു പോയാൽ അവരെ നരകം തൊടില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. അവര് പോലും എന്ത് ചെയ്യും, നരകത്തിന്റെ ഈ മീതയിലൂടെ കടന്നു പോകുന്നവരാണ്, അല്ലെങ്കിൽ തണുപ്പുള്ള ആ ഭാഗത്തിലൂടെ കടന്നു പോകുന്നവരാണ്. തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബുഖാരിയിൽ മുസ്ലിമിലും വന്ന ഹദീസാണ്, ലാ യമൂതു ലി അഹദിൻ മിനൽ മുസ്ലിമീന ثلاثه من الولد تمسه النار, 3 മക്കൾ മരിക്കുകയാണെങ്കിൽ അവരെ നരകം തൊടുകയില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊച്ചുമക്കൾ മരിച്ചു പോയാൽ, ഒരു ഉമ്മയെ കാസർഗോഡ് ഭാഗത്ത് കഴിഞ്ഞ ആഴ്ച ആ ഉമ്മ 8-9 മക്കൾ ആ ഉമ്മാക്ക് മരിച്ചുപോയി എന്ന് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്. പക്ഷെ ഉമ്മാക്ക് 10 മക്കൾ ജീവിച്ചിരിപ്പുണ്ട്, 18 പ്രസവം നടന്ന ഒരു 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 മഹദി, അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ആ ഉമ്മയുടെ ഒക്കെ സൗഭാഗ്യം എത്രയായിരിക്കും. 3 മക്കൾക്ക് ആണെങ്കിൽ തന്നെ അവർക്ക് നരകം തൊടുകയില്ലെന്നാണ് ഉമ്മയും ഉപ്പയും. അവർ ക്ഷമിച്ചു കഴിഞ്ഞാൽ, ക്ഷമ വേണേ, അതതിന്റെ നിർബന്ധമായ ഘടകമാണ്. ലാ യമൂതു ലി അഹദിൻ മിനൽ മുസ്ലിമീന തലാസത്തു മിനൽ വുൽദി തമസ്സഹുന്നാർ ഇല്ലാ തഹില്ലത്തൽ ഖസം. ആ തഹില്ലത്തുൽ ഖസം എന്ന വാക്കാണ് ഈ ആയത്തുമായി ബന്ധിക്കുന്നത്. തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, മുസ്ലിമീങ്ങളിൽ 3 മക്കൾ മരിക്കുന്ന ഒരാളും നരകം തൊടുകയില്ല അവർക്ക്, ആ ഉമ്മാക്കും ഉപ്പാക്കും. ഇല്ലാ തഹില്ലത്തൽ ഖസമി, അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞ ആ ഒരു ഭാഗം അള്ളാഹു സ്ഥാപിക്കാനല്ലാതെ വേറവർക്ക് നരക പ്രവേശനമില്ല. തഹില്ലത്തൽ ഖസം അള്ളാഹു ഉറപ്പിച്ചു പറഞ്ഞില്ലേ, എല്ലാവരും കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയ, ആ വാക്കിനർത്ഥമാണ് അത് നിർബന്ധമാണ് എന്ന വാക്ക് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു പോക്കല്ലാതെ വേറവർക്ക് നരകം തൊടില്ല എന്ന് ആ ഒരു സംഭവത്തെ നബി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ തഹില്ലത്തുൽ ഖസം ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. നമ്മളുടെ രക്ഷപ്പെട്ടു പോകുമ്പോഴേ നമ്മുടെ കഴിഞ്ഞ കാലം ഓർക്കുമ്പോഴാണ് ഉള്ളതിന് രസം കിട്ടുള്ളൂ. കണ്ടല്ലോ ഒരു മനുഷ്യന്റെ, നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിക്കഴിയുന്ന ആളുകളെ നരകം കണ്ടിട്ട് വരാൻ, യാ അല്ലാ അതിലൊന്നും കുടുങ്ങാതെ പോന്നല്ലോ. ഈ മണാലി, കുളു മണാലി പോയവരുണ്ടോ? ഡൽഹിയിൽ നിന്ന് അങ്ങോട്ട് പോണ ഹിമാചൽ പ്രദേശിൽ ആരും പോയവരുണ്ടോ? കൈബുക്കിയാട്ടെ, കുളു മണാലിക്കൊന്നും പോയിട്ടില്ല. അള്ളാന്റെ ദുന്യാവിൽ എന്തെല്ലാം കാണാണ്ട്. അപ്പോ ഡൽഹിയിൽ നിന്ന് അങ്ങനെ ഒരു യാത്ര ഉണ്ട്, ഞാൻ പോയിരുന്നു, ഇനി പോകില്ല എന്ന് തീരുമാനിച്ചിരിക്കണം. എന്താ നിങ്ങൾ പറയണത്, 4 കിലോമീറ്ററൊക്കെയാണ് ഒരു കുഴിന്റെ ആഴം, ചുരമാണ് 300 കിലോമീറ്റർ ചുരമാണ്. താമരശ്ശേരി ചുരമൊക്കെ 12 കിലോമീറ്റർ ഉള്ളു, അത് 300 കിലോമീറ്റർ ആലോചിച്ച് നോക്കി, 14-15 മണിക്കൂർ ആ ചുരം കഴിഞ്ഞ് കയറി ഇറങ്ങുമ്പോഴത്തേനാവുക കയറാൻ മാത്രം. അപ്പൊ സൈഡ് കൂടെ ഇങ്ങനെ നോക്കുമ്പോഴാണ് യാ അല്ലാ, അതിനിടയ്ക്ക് ട്രക്കുകൾ പോയിണ്ട്, അവിടുന്ന് പോയാൽ പിന്നെ മിൻഹാ ഹലക്കനാക്കും പറഞ്ഞ് 3 വേറിട്ടാ മതി, ആരും എടുക്കാൻ വരൂല, കാരണം എടുക്കാൻ കിട്ടൂല. വണ്ടികൾ പോയതൊക്കെ കാണുന്നുണ്ട് അടയാളങ്ങളൊക്കെ. കശ്മീരിലേക്ക് പോകുന്ന വഴിയാണിത്, കുളു മണാലി. ആപ്പിൾ തോട്ടങ്ങളൊക്കെ ഉണ്ട്, രസകരമായ തണുപ്പും. നമ്മുടെ ഒരു ഓസ്ട്രേലിയൻ ലുക്കാണ്, ന്യൂസിലാൻഡിലൊക്കെ പോയ പോലെ എന്നൊക്കെ പറയൽ, എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ അവിടെ എത്തിയ ഐസൊക്കെ ഉണ്ട്, നല്ല മലമുകളൊക്കെ ഐസ് നിറഞ്ഞിരിക്കുകയാണ്, ഐസ് സ്കേറ്റിംഗ് ഒക്കെ പറ്റും. പടച്ചോനെ അതിൻ്റെ ഒരു ഡേഞ്ചർ, നമ്മളത് ഇന്ത്യക്ക ഇന്ത്യയല്ലേ,
ട്രക്കുകളൊക്കെ പോകുന്നുണ്ട്, കശ്മീരിലേക്ക് പെട്രോൾ ആയിട്ട് പോകുന്ന വലിയ വലിയ ട്രക്ക്. കൂളായിട്ട് ആകെ രണ്ട് വണ്ടിക്ക് കറക്റ്റ് സൈഡ് കൊടുക്കാനേ സ്ഥലമുള്ളൂ. ഒരു ഭാഗത്ത് മല, ഒരു ഭാഗത്ത് ഭയങ്കരമായ ആഴം. അത് നോക്കിയാൽ നമ്മൾ പിന്നെ പോകില്ല. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ശ്വാസമുണ്ട്, റബ്ബേ ഇനി പോകില്ല തീരുമാനിച്ചു. ഒരിക്കൽ പോകണം നമ്മൾ രസമായിട്ട്, പക്ഷെ കണ്ടുപോകുന്നില്ല ശ്രബ്ബേ ഇതെന്നൊക്കെയാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. ആവുലോ, നമ്മളൊരു ഒരു 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 ഡെയിഞ്ചറിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് ആ രക്ഷപ്പെട്ടതിന് രസം കിട്ടണുള്ളൂ. കഴിഞ്ഞ കാലത്ത് നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുമ്പോഴേ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സുഖം അനുഭവിക്കണേ അതിനൊരു ഒരു രസമുള്ളൂ. നരകം കണ്ടിട്ടാണ് സ്വർഗത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോകുന്നത്. പഠിച്ചവനെ, അള്ളാഹു ഇതൊക്കെയാണ് ഇപ്പൊ രക്ഷപ്പെട്ടു പോകുന്നത്. അള്ളാഹുവെ രക്ഷപ്പെട്ടില്ലേ, നരകം കണ്ടുകൊണ്ടാണ് പോരുന്നത്. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയൊക്കെ അന്ന് ഒരു ദുഹാൻ നിസ്കാരത്തിന്റെ സമയം ആയിഷ ബീവി നിസ്കാരത്തിൽ ഇങ്ങനെ ഓതിയെന്നല്ലേ, കുറെ നേരം ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നു. സുബ്ഹാനല്ലാഹ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നതിന്റെ ആ ഒരു അനുഭവം പറയുന്ന ആയത്ത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു എന്ന താബിഈയായ ബീവിയുടെ സഹോദരിയുടെ, അസ്മാ ബീവിയുടെ മകൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്ന സുബൈർ ഉർവത്ത് ബിൻ സുബൈർ എന്നവര് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓതുന്നത് ഇങ്ങനെ കേട്ടുന്ന, അല്ലാഹു അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിൻ ഹാദാ, പടച്ചവനെ നീ ഞങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയല്ലോ റബ്ബേ, അല്ലാഹു നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ, അല്ലാഹു നീ രക്ഷപ്പെടുത്തിയല്ലോ. എന്ന് പറയുന്ന ആയത്ത് ബീവി റളിയല്ലാഹു അൻഹു ഓതി, കുറെ നേരം ഓതി. ഇന്നു ബീവിയെ കാണാൻ വേണ്ടി വന്നതാണ്, എളാമയാണ്. കുറെ നേരമായിട്ട് ബീവി നിസ്കാരത്തിനും നിർത്തുന്നില്ല. അങ്ങനെ അങ്ങാടി പോട്ടെ എന്ന് ഒന്ന് തിരിച്ചു വന്ന് നോക്കുമ്പോഴും ബീവി റളിയല്ലാഹു അൻഹു ഇതന്നെ ഓതണത്, ഇതന്നെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ നീ ഞങ്ങളെ ആ നരകത്തിന്റെ ചൂട് നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി തന്നല്ലോ പഠിച്ചവനെ, എവിടുന്നാ നമ്മളാ വന്നത്, എന്തായിരുന്നു ആ കാഴ്ച റബ്ബേ, അവിടെ കൊന്ന് വീഴാതെ പോന്നല്ലോ എന്ന സത്യവിശ്വാസികളുടെ ഒരു സമാധാനം. അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളാ പറഞ്ഞത്, റളിയല്ലാഹു തആല ഇമാമുൽ മുഹദ്ദിസീൻ, ഹദീസ് പണ്ഡിതന്മാരുടെ നേതാവ് എന്നറിയപ്പെടുന്ന മഹാനാണ് ഹംബലി മദ്ഹബിന്റെ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. മുസ്നദ് എന്ന് പറയുന്ന 40,000 ഹദീസുകളുടെ സമാഹരണമെന്ന ഹദീസുകളുടെ എൻസൈക്ലോപ്പീഡിയ ലോകത്തിന് സമ്മാനിച്ച ഇറാഖുകാരനായ പണ്ഡിതൻ അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. എപ്പോഴാണ് വിശ്രമം, മതറാഹ, എപ്പോഴാ വിശ്രമിക്കുന്നത്? അഹമ്മദ് ഇബ്നു ഹംബൽ എന്നവരെ, കുറെ ആയില്ലേ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നത്, വിശ്രമമല്ലാണ് നിങ്ങളുടെ ഈ ത്യാഗം, എത്ര കാലമാണിത്, ഒന്ന് വിശ്രമിക്കൂ, ഒന്ന് റെസ്റ്റ് എടുക്കണ്ടേ, ഒന്ന് റെസ്റ്റ് വേണ്ടേ എന്ന് പറഞ്ഞു പറഞ്ഞു നരകത്തിന്റെ മീതയുള്ള ആ പാലം കെട്ട് കടന്ന് സ്വർഗത്തിലേക്ക് ഒരു കാല് വെച്ച് അല്ല രണ്ട് കാലും അതിനകത്തേക്ക് വെക്കുന്നവരെ മുഅ്മിനായ മനുഷ്യന് റാഹത്തുണ്ടോ എന്ന് പറഞ്ഞു മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളൊക്കെ അള്ളാഹുവിന്റെ മഹലായ ഫദ്ലു കൊണ്ടും ഔദാര്യം കൊണ്ടും അള്ളാഹു തആല അള്ളാഹുവിലും അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു എന്ന ഷഹാദത്തിന്റെ ആ ഒരൊറ്റ ഒരു ഈമാനിന്റെ ബലത്തിലെങ്കിലും അള്ളാഹു ഹബീബിന്റെ ഷഫാഅത്ത് കൊണ്ടും അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ഒരു നിമിഷം പോലും നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കാതെ സ്വർഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാർ അള്ളാഹു നമ്മളെയും മാതാപിതാക്കൾ ഉസ്താദുമാർ ഗുരുനാഥന്മാർ നമ്മുടെ സ്നേഹിതന്മാർ കൂട്ടുകാരെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ നമ്മളെ ജീവിതത്തിൽ സഹായിച്ചവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരെ മരിച്ചുപോയ മുഅ്മിനാത്തുകൾ നമ്മളുമായി ബന്ധമുള്ളവരെ പരിചയപ്പെട്ടവരെ അറിയുന്നവരെ കണ്ടവരെ അള്ളാഹു എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു നീ നിന്റെ സ്വർഗപ്രവേശം നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه. ارحم الراحم يا مالك الملوك يا الله ونيങ്ങളെ ജമാനനായ ഉടമസ്ഥനായ റബ്ബേ, അല്ലാഹു നീ ഞങ്ങളെ ഏറ്റെടുക്കണേ തമ്പുരാനെ, നീ ഞങ്ങളുടെ വിഷയങ്ങളെ ഏറ്റെടുക്കണേ റബ്ബേ, അല്ലാഹു നീ ഞങ്ങളെ നിന്റെ പൊരുത്തം കൊണ്ട് ആവരണം ചെയ്യണേ തമ്പുരാനെ, നിന്റെ തൃപ്തി കൊണ്ട് ആവരണം ചെയ്യണേ റബ്ബേ, നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ തമ്പുരാനെ, അല്ലാഹു നിന്റെ മഅരിഫത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബിനെ വെളിച്ചം നൽകണേ റബ്ബേ, ഇൽമ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് നീ വെളിച്ചം പരത്തണേ തമ്പുരാനെ. അള്ളാഹു നിന്നെക്കുറിച്ചുള്ള ജ്ഞാനവും നിന്റെ പരിശുദ്ധ കലാമിന്റെ വ്യാഖ്യാനങ്ങളും അറിയാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നിന്റെ മഹലായ ഫദ്ലു കൊണ്ട് റബ്ബേ, ഞങ്ങൾ എവിടെയാണെങ്കിലും നാട്ടിൽ പോയാലും എവിടെയാണെങ്കിലും മരിക്കണവരെ ഇൽമിന്റെ അവസരങ്ങൾ നൽകണേ തമ്പുരാനെ. അർഹമർ റഹീമായ മാലിക്കുൽ മുലൂക്കായ റബ്ബേ, നിന്നെക്കുറിച്ചുള്ള അറിവും ഇൽമും ഉണ്ടാകുമ്പോഴാണല്ലോ ഈമാൻ വർദ്ധിക്കുന്നത്. അള്ളാഹു ഞങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിച്ച് നൽകണേ തമ്പുരാനെ, ഈമാനിൽ വർദ്ധനവ് നൽകണേ റബ്ബേ, ഈമാൻ ഓരോ ദിവസവും കനപ്പെട്ടതാക്കണേ തമ്പുരാനെ.
അള്ളാഹുവെ നേരെ മറിച്ച് ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, സംശയ രോഗങ്ങൾ വരുന്നവരുണ്ട്, ഈമാനിൽ ഇടർച്ച വരുന്നവരുണ്ട്. റബ്ബെ, അതൊന്നും വരാതെ മരണം വരെ നീ ഞങ്ങളെ കാത്തുകൊള്ളണേ തമ്പുരാനെ. അള്ളാഹു സജ്ജനങ്ങൾക്കും സ്വാലഹീങ്ങൾക്കും നീ കൊടുക്കുന്ന ആയുഷ് സ്വഅദ, സജ്ജനങ്ങളുടെ നീ ഇഷ്ടപ്പെടുന്നവരുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ ഞങ്ങൾക്കൊക്കെ നീ നൽകണേ റഹ്മാനെ. അസുഖങ്ങൾക്ക് ശിഫ നൽകണേ റബ്ബെ. ഞങ്ങളുടെ രോഗികൾക്ക് സലാമത്ത് നൽകണേ തമ്പുരാനെ. പിഞ്ചു മക്കളും വലിയവരും പ്രായമുള്ളവരും അസുഖത്തിലാണ്, അള്ളാഹു നീ ശിഫ നൽകണേ റഹ്മാനെ. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ തമ്പുരാനെ. അർഹമു റാഹിമെ, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് കൺകുളിർമയുള്ള മക്കളെ നീ നൽകണേ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളുടെ വീട് പണി തുടങ്ങിയവരുണ്ട്, തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, എല്ലാം നീ പൂർത്തിയാക്കി നൽകണേ റഹ്മാനെ. പൂർത്തിയായവർക്ക് അതിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ റബ്ബെ നീ നിന്റെ സംരക്ഷണത്തിലാക്കണേ റബ്ബെ. അവരുടെ ബുദ്ധിയും ചിന്തയും നീ ഇഷ്ടപ്പെടുന്ന പ്രകാരമാക്കി തരണേ റഹ്മാനെ. അവരിൽ ഇൽമും അദബും ഖുർആനെ കുറിച്ചുള്ള അറിവും ബഹുമാനവും ഹിഫ്ളും ഇൽമും നൽകണേ റഹ്മാനെ. ദീനിന്റെ ഖാദിമീങ്ങളാക്കി മാറ്റി നൽകണേ തമ്പുരാനെ. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളുള്ളവരുണ്ട്, പെങ്ങന്മാരുള്ളവരുണ്ട് റബ്ബെ, അവർക്കൊക്കെ യോജിച്ച വിവാഹ ബന്ധങ്ങൾ നൽകണേ റഹ്മാനെ. വിവാഹിതരാകാൻ പോകുന്ന ചെറുപ്പക്കാർ, കല്യാണം അന്വേഷിച്ച് ഒരുപാട് നാളുകളായി കാത്തിരിക്കുന്നവരുണ്ട് റബ്ബെ, അവർക്കൊക്കെ യോജിച്ച വിവാഹ ബന്ധങ്ങൾ നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. കച്ചവടങ്ങളിൽ പ്രയാസമുള്ളവരുണ്ട്, നീ ബറക്കത്ത് നൽകണേ റബ്ബെ. ജോലികളിൽ പ്രതിസന്ധികളുള്ളവരുണ്ട്, സലാമത്ത് നൽകണേ തമ്പുരാനെ. അള്ളാഹു പല ജോലികളും പിരിച്ചുവിടുമോ, ജോലി നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഭീതിയിൽ അള്ളാഹു നിന്റെ കയ്യിലാണ് റിസക്കുള്ളത്. ആ ഖൈറായ റിസക്കിലേക്ക് നീ ഞങ്ങൾ എത്തിക്കണേ തമ്പുരാനെ. അർഹമു റാഹിമായ റബ്ബെ, ഞങ്ങൾ ആരുടെ കീഴിൽ ജോലി ചെയ്യുന്നു അവർക്ക് ഞങ്ങളോട് കരുണയും ദയയും തോന്നിപ്പിക്കണേ റബ്ബെ. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ഞങ്ങളോട് ദയ തോന്നിപ്പിക്കണേ തമ്പുരാനെ. അള്ളാഹു ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിസന്ധികളെ നീ പരിഹരിക്കണേ തമ്പുരാനെ. നാടുകളിൽ പ്രതിസന്ധികളുണ്ട് റബ്ബെ, നീ തരണം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹു അതിൻ്റെ റഹ്മത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ വീടുകളിലും ജോലികളിലും യാത്രയിലും നാട്ടിലും അള്ളാഹു ഞങ്ങൾ ഇടപെടുന്നിടത്തും ഈ പരിശുദ്ധമായ മജ്ലിസിലും റബ്ബെ നിന്റെ ബറക്കത്തും നിന്റെ ഹിഫ്ളും നൽകണേ റഹ്മാനെ. ഇസ്ലാമിക് സെന്ററിന് ഇതുപോലെയുള്ള ഒരു സ്ഥാപനം ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളുടെ ഒരു സ്വപ്നമായിരുന്നു, അള്ളാഹു അത് ഞങ്ങൾക്ക് ഇവിടെ നീ സാക്ഷാത്കരിച്ചു തന്നു. ഒരുപാട് നന്മകൾക്ക് ഇതൊരു വാതായനമായി നീ തുറന്നു നൽകണേ തമ്പുരാനെ. ഇവിടെ നൽകപ്പെട്ട ഓരോരോ നന്മകളും നിന്റെ ദീനിന് വേണ്ടി ഓരോരുത്തരെ ഏറ്റെടുത്ത വിവിധങ്ങളായ നിയ്യത്തുകളും അള്ളാഹു അതൊക്കെ ഞങ്ങൾ ഓരോരുത്തർക്കും ഇതുമായി ബന്ധമുള്ള മുഴുവൻ ആളുകൾക്കും സ്വർഗപ്രവേശനത്തിന് കാരണമാക്കണേ തമ്പുരാനെ. അള്ളാഹു ഒരു നിമിഷം പോലും നരകത്തിന്റെ ചൂടേൽക്കാതെ അള്ളാഹു നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി നൽകണേ തമ്പുരാനെ. വഇം മിൻകും ഇല്ലാ വാരിദുഹ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയ ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا എന്ന് പറഞ്ഞ ആയത്തിന്റെ ആ വിശദീകരണത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ അല്ലാഹുവേ, സിറാത്ത് വളരെ പെട്ടെന്ന് മിന്നൽ പിണർ പോലെ കഴിഞ്ഞു കടക്കാൻ നീ ഭാഗ്യം നൽകുന്നവരിൽ അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. സ്വർഗത്തിലേക്ക് ഞങ്ങളെയൊക്കെ എത്തിക്കണേ റബ്ബേ. ഞങ്ങളുടെ ഭരണാധികാരികൾ, ഉസ്താദുമാർ, കൂട്ടുകാർ, മാതാപിതാക്കൾ, ഭാര്യ സന്തതികൾ, അല്ലാഹു ഞങ്ങളുടെ ഞങ്ങളുടെ ഇൽമു പഠിക്കുന്നവർ, ഞങ്ങൾ ആരെന്നൊക്കെ ഇൽമു പഠിച്ചോ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ ഇൽമു പഠിപ്പിക്കുന്ന പറയുന്ന സ്ഥലങ്ങളിൽ വന്നിരിക്കുന്നവർ, ഈ ക്ലാസ്സിൽ വരുന്നവർ, കാലങ്ങളായി വന്നവർ, ഇപ്പൊ നാട്ടിൽ പോയവർ, ഇപ്പൊ വരാൻ കഴിയാത്തവർ, അള്ളാഹുവെ ദീനുമായി ബന്ധമുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ, കൂട്ടുകാർ, സഹോദര സഹോദരിമാർ, അള്ളാഹു ഞങ്ങൾ എല്ലാവരെയും, എല്ലാ മുഅ്മിനെ മുഅ്മിനാച്ചുകളെയും നിന്റെ ജന്നത്തുൽ ഫിർദൗസിന്റെ അഹലുകാരിൽ പൊടുത്തണേ റഹ്മാനെ. നീ ഉൾപ്പെടുത്തി തരണേ തമ്പുരാനെ. അള്ളാഹു നിന്റെ ലിഖാ കാണാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ബിജാഹി സയ്യിദുൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫദലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين جزاكم الله خيرا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته